സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ എന്നോട് വന്ന് കളവ് പറയുന്നു, ഞാൻ എന്റെ മകനെ മോചിപ്പിക്കാനാ വന്നതെന്ന് പറയുന്നു. നിങ്ങൾ ഇസ്മായിലിന്റെ സമീപത്ത് വെച്ച് എന്നെ കൊല്ലുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് എന്നെ കൊന്നാൽ നിങ്ങളുടെ മക്കളുടെ വിഷയം ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് സുഹൃത്ത് സഫ്വാൻ നിങ്ങൾക്ക് വാക്ക് തന്ന് കടവും ഏറ്റെടുത്തുകൊള്ളാമെന്ന് വാക്ക് തന്നിട്ട് കൊല്ലാൻ വേണ്ടി വന്നതല്ലേ മുഅ്മിറുൻ വഹ്ബേ എന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സഹാബത്തിന്റെ കൂട്ടത്തില് ഒരൊറ്റ മുജാഹിദും ഇല്ലാത്തത് കൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞ കാര്യം അറിയൂല ആ പറഞ്ഞൊന്നും ശരിയല്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. നിമിതങ്ങൾക്ക് പറഞ്ഞ കാര്യം അറിയും തന്നെയാണ് സഹാബത്ത് വിശ്വസിച്ചത്. ആ സഹാബത്ത് വിശ്വസിച്ചു അത് വിശ്വസിക്കാത്തതാണ് ഇവർക്കുള്ള കുഴപ്പവും. നിബിതങ്ങൾ അങ്ങകലെ സുകാര്യത്തിൽ നടന്ന ചർച്ച വ്യക്തമായങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ എന്ന കലിമത്ത് ചൊല്ലി ഇസ്ലാമതം സ്വീകരിച്ച ഉമൈറുബ്നു വഹബ് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മനാട്ടിൽ വന്ന് ആ ജന്മനാട് അവിടുത്തെ ഭരണത്തിൻ കീഴിൽ വന്നപ്പോ നേരത്തെ ശത്രുത കാണിച്ച മുഴുവൻ ആളുകൾക്കും മാപ്പ് കൊടുത്ത് തിരിച്ചയച്ചപ്പോ മുഹമ്മദ് ഭരിക്കുന്ന നാട്ടിൽ ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കടലിൽ ചാടി മരിക്കാൻ പോയ സഫ്വാൻ ഇബ്നു ഉമയ്യ, ആ സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് ഓ നബിയേ ഇതാ അവിടുന്ന് ഭരിക്കുന്ന നാട്ടിൽ വിസ കൊടുക്കുമോ അഭയം കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയതൊന്നും പറയുന്നില്ല, കൊടുക്കാമല്ലോ വിസ കൊടുക്കാമല്ലോ. വിസ എന്നത് ഇന്നത്തെ ഭാഷയാണ്, ഇവിടെ ജീവിക്കാൻ അനുമതി നൽകാമല്ലോ, ഈ രാഷ്ട്രം സംരക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനടയാളം വേണം നബിയെ, ഞാൻ പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കൂല, എന്നാൽ ഞാൻ മക്കയിലേക്ക് കടക്കുമ്പോൾ ധരിച്ചേന്റെ തലപ്പാവ് ആ തലപ്പാവും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കൂ, ഞാൻ അദ്ദേഹത്തിന് അഭയം നൽകുന്നുണ്ടെന്ന് ആ തലപ്പാവും എടുത്ത് ചെന്നിട്ട് ഓ സഫ്വാൻ നീ വരൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ വിചാരിച്ച ആളല്ല, അഹ്സനുന്നാസ് അബറുന്നാസ് ഖൈറുന്നാസ്, ലോക ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാണത്, ഏറ്റവും നല്ല സ്വഭാവക്കാരനാണത്, നിന്റെ കുടുംബമല്ലേ ഖുറൈശി തറവാടല്ലേ, നിനക്കും കൂടി അവിടുത്തെ അധികാരവും അവിടുത്തെ ഇസ്സത്തും ഇസ്സത്തല്ലേ, നീ വന്നോ അവിടുന്ന് അഭയം തരുമെന്ന് പറയുമ്പോ ഓടാ നീ കള്ളം പറയുകയാണ്, നീ മുഹമ്മദിന്റെ ആളായി മാറിയതാണ് എന്ന് പറഞ്ഞ് തിരിച്ചയക്കുമ്പോ അല്ല അല്ല കണ്ടോ നീ തലപ്പാവ് മുജാഹിദ് മൗലവിമാരെ പോലെ നിബിതങ്ങൾ തലപ്പാവ് ധരിക്കാതെ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് ആ മിമ്പറിൽ കയറിയിട്ടില്ല, മിഹ്റാബിൽ നിന്നിട്ടില്ല, നബിതങ്ങളെ സുന്നത്താരാണ് പുലർത്തുന്നത് എന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ആ നബിതങ്ങളുടെ തലപ്പാവ് കാണിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് വന്നിട്ട് സദസ്സിൽ ഇറങ്ങാതെ നിങ്ങൾ എനിക്ക് അഭയം തന്നിട്ടുണ്ടോ മുഹമ്മദേ എന്ന് ചോദിക്കുമ്പോ നിനക്ക് എത്ര ദിവസത്തേക്ക് ആ വിസ വേണ്ടത് എന്റെ രാഷ്ട്രത്തിൽ, 2 മാസത്തെ വിസ വേണം, 4 മാസത്തെ വിസ അടിച്ചു, 4 മാസം സുരക്ഷിതമായി നീ എന്റെ രാഷ്ട്രത്തിൽ കഴിഞ്ഞോ എന്ന് പറഞ്ഞതിന് ശേഷം മറ്റൊരു യുദ്ധം വന്നപ്പോൾ ആ യുദ്ധത്തിലേക്ക് പോകുമ്പോ ഈ സഫ്വാനിനോട് നിന്റെ അടുക്കൽ ആയുധമുണ്ടല്ലോ ആ ആയുധം നീ എനിക്ക് തൽക്കാലം തരുമോ എന്ന് ചോദിക്കുമ്പോ രാഷ്ട്രത്തലവനായതുകൊണ്ട് നിങ്ങൾ ആശയത്തിലല്ലാത്ത എന്റെ ആയുധം പിടിച്ചെടുക്കുകയാണോ, ഒരിക്കലുമല്ല ഞാനത് തിരിച്ചു തരും എന്ന് വാക്ക് പറഞ്ഞിട്ട് ആയുധം വാങ്ങി യുദ്ധത്തിന് പോകുമ്പോ നബിതങ്ങളുടെ കൂടെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ എനിക്കടക്കം നിലനിൽപ്പ് വേണമെങ്കിൽ ഈ യുദ്ധത്തിൽ വിജയം ഇസ്ലാമിക രാഷ്ട്രത്തിന് ലഭിക്കണം എന്ന നിലക്ക് അവിടെ ജീവിക്കുന്ന ആ മുസ്ലിമായ സഫ്വാൻ നബിതങ്ങളുടെ പട്ടാളത്തിൽ ചേർന്ന് ആ മുസ്ലിമായിരിക്കെ തന്നെ നബിയുടെ കൂടെ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ തിരിച്ചു വന്നപ്പോ ആയുധങ്ങളൊക്കെ തിരിച്ചു കൊടുത്തതിന്റെ പുറമെ അതാ സഫ്വാൻ പറഞ്ഞില്ലേ മാസാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്തീനീ വഇന്നഹു അബ്ഗളു ഇലയ്യ, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആളാണ് മുഹമ്മദ്, പക്ഷേ എനിക്ക് ആ മുഹമ്മദ് എനിക്ക് ഒരുപാട് സഹായം നൽകുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരികയാണ്. അങ്ങനെ തന്നപ്പോൾ
ഞാനങ്ങ് പറഞ്ഞു പോയി, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇങ്ങനെ ഒരു ആശയം അംഗീകരിക്കാത്ത ആ മുസ്ലിമിന് ഇങ്ങനെ കൊടുക്കാൻ ഇല്ല നഫ്സു നബിയും, ഒരു സാധാരണക്കാരന്റെ മനസ്സനുവദിക്കൂല. ഇതൊരു പ്രവാചകനാണെന്ന് നബിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. കലിമത്തിൽ ആ കഠിന ശത്രുവായ സഫ്വാനും ഇസ്ലാമിലേക്ക് വന്നില്ലേ? ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യമായി എതിരാളികളെ ഈ ശത്രു എന്ന് നോക്കാതെ കാരുണ്യത്തിലൂടെ വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും ഈ പ്രസ്ഥാനത്തെ, ഈ ഇസ്ലാമാകുന്ന ആശയത്തെ, ഈ മതത്തെ പരസ്പരം ഭിന്നിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടി പരസ്പരം കല്ലെറിഞ്ഞും ചീത്ത പറഞ്ഞും തെറി പറഞ്ഞും ഈ ഇസ്ലാമിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്താനും വേണ്ടി കേരളത്തിൽ ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഓ സമൂഹമേ മുജാഹിദ് പ്രസ്ഥാനം. അതിന് ഞാൻ ഇനി പറയുന്ന തെളിവുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചു, അതല്ലേ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്? സുബ്ഹാനല്ലാഹ്, ചിലരിൽ മുജാഹിദിന്റെ ഏതോ ഒരു സ്ഥാപനത്തിൽ പോകും, സ്ഥാപനങ്ങൾ ഉള്ളവരെ സ്ഥാപനത്തിൽ ചിലപ്പോൾ അവർ വരില്ല, അവിടെ അവർക്ക് കാണുകയില്ല. എന്നിട്ട് മുജാഹിദിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനം കണ്ടാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മുജാഹിദിലാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ജെ സി ബി വന്ന് മുജാഹിദ് വന്നപ്പോഴാകുന്നു എന്ന് പറയുന്ന മാതിരി. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുജാഹിദിനേക്കാൾ കൂടുതൽ ക്രിസ്തീയ സഹോദരന്മാർക്കില്ലേ? അതിന്റെ പേരിൽ ക്രിസ്തുമതത്തെ അംഗീകരിച്ചു കൊടുക്കാൻ, ക്രിസ്തുമതത്തിന്റെ വിശ്വാസം ശരിയാണെന്ന് പറയാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിയുമോ? ഇതുപോലെ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മറ്റെന്തെങ്കിലും പരിപാടികളോ ആരെങ്കിലും നടത്തുന്നതിന്റെ പേരിൽ വിശ്വാസം ക്ലിയറാകാതെ മനസ്സിലെ രോഗം മാറാതെ ഒരു പ്രസ്ഥാനത്തെ അംഗീകരിക്കാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർക്ക് സാധ്യമല്ല കേട്ടോ. അതാര് പറഞ്ഞാലും ഇനി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോഡി തന്നെ പറഞ്ഞാലും, ഇനി അല്ല കുറെ എം പിമാര് പറഞ്ഞാലും, എം എൽ എമാര് പറഞ്ഞാലും, മുഖ്യമന്ത്രി പറഞ്ഞാലും, ആര് പറഞ്ഞാലും, വിശ്വാസം അഖീദ ശരിയാകാത്ത കാലത്തോളം മുജാഹിദിനെ അംഗീകരിക്കാൻ സുന്നികൾക്ക് സാധ്യമല്ല. വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ. അതാദ്യം മനസ്സിലാക്കണം. ഈ വിശ്വാസത്തിൽ വെള്ളം ചേർത്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ മുജാഹിദ് പരിശ്രമം നടത്തിയത്. അതിനൊന്നാമതായി ചെയ്തത് എന്താണ്? ഒന്നാമതായി മുഖ്യധാരാ മുസ്ലിമീങ്ങൾ കാഫിറുകളാണ് അഥവാ അവിശ്വാസികളാണ്, അവർ ഇസ്ലാമിന് പുറത്താണ് എന്ന് മുജാഹിദ് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, അതിന് അവര് ചില കാരണങ്ങൾ പറഞ്ഞു. എന്താ കാരണം? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് പറഞ്ഞ കാരണം, ഈ മുസ്ലിമീങ്ങൾ ജാറത്തിൽ പോകുന്നു, കാര്യമായ കൃഷി ജാറത്തിൽ പോകുന്നു. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും മദീനയിൽ പോകുന്നു, അവിടെ പച്ചപ്പുമ്പയുള്ള ജാറമാണ്, അവിടെ ഏറ്റവും രമാനായ നബിതങ്ങൾ കിടക്കുകയാണ്. ആ ജാറത്തിങ്കിൽ ചെന്ന് നാല് മദ്ഹബിലുമുള്ള ഇമാമീങ്ങൾ സമൂഹത്തോട് പഠിപ്പിക്കുന്നു അവരെ കിതാബുകളിൽ. ഇസ്തിഫാസയും അതേ ഇമാമുകളും എന്ന എന്റെ നാദാപുരത്തെ ഒരു ദിവസത്തെ പ്രസംഗം തന്നെയായിരുന്നു. നിങ്ങൾ ആ മെമ്മറി കാർഡ് ഒന്ന് വാങ്ങി നോക്കിക്കോളൂ. നാല് മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളും ഞാൻ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നാല് മദ്ഹബിലെ ഇമാമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്ന് അവിടുന്ന് നബിതങ്ങളെ വിളിക്കാനും നബിതങ്ങളോട് തേടാനും പറയുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ തേടാൻ ഗവർണറായ അബൂ ജഅ്ഫറിന് നിർദ്ദേശം കൊടുത്തിട്ട് അതിന് തെളിവുദ്ധരിക്കുന്നു. അള്ളാഹു പറഞ്ഞതാണേ ഗവർണറേ എന്ന ആയത്തോരി കൽപ്പിച്ചു കൊടുക്കുന്നു. നബി തങ്ങളെ സമീപത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
തെറ്റ് ചെയ്തു പോയവർ ആ തെറ്റ് പൊറുപ്പിച്ചു കിട്ടിതങ്ങൾ റക്കമെന്ത് ചെയ്യാൻ ആവശ്യപ്പെടുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് റക്കമെന്റ് നടത്തുകയും അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്താൽ അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ് എന്നർത്ഥം വരുന്ന ആയത്ത്. നബിയുടെ റക്കമെന്റ് തേടാൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുന്നു. മുജാഹിദിന്റെ പരിപാടിയിൽ അബ്ദുസലാമിയെ കാണുന്നില്ല, എല്ലാ പോലും അരി ഉസ്താദാണ്. അയാളെ കാണുന്നില്ല, എന്താ കാരണം? അയാൾ ബുഖാരിയിലെ ഹദീസ് തള്ളുന്നാണ് മൗലവിമാർ പറയും. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ആ സഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ മാലിക് റളിയല്ലാഹു അൻഹു? ആ മാലിക് റളിയല്ലാഹു അൻഹുവാണ് നബി തങ്ങളെ വിളിച്ച് തേടണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിനെ ഖുർആൻ തെളിവ് പറയുന്നത്. പക്ഷെ മുജാഹിദ് എന്ത് ചെയ്തു എന്നറിയോ? മുജാഹിദിലെ അൽമനാറി ഏപ്രിൽ 2005, ഇതിൽ അള്ളാഹുവിന്റെ റസൂല് നബി തങ്ങൾ അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്യണം, അപ്പോഴാണ് അള്ളാഹു ദോഷം പുറത്തു കൊടുക്കുന്നതെന്ന് അറിയിക്കുന്ന ആയത്ത് അവരുടെ അൽമനാറിൽ ഉദ്ധരിച്ചപ്പോ അവർ ആ ഭാഗം വിട്ടുകളഞ്ഞു. ഞാനത് നോക്കി വായിക്കാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക്ക്. അതിന്റെ അപ്പുറം എന്തേ കൊടുക്കാതിരുന്നു അൽമനാറിൽ? അതിന്റെ അപ്പുറം ഞാനൊന്ന് പൂരിപ്പിക്കട്ടെ. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഓ നബിയേ ഉറപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അതുറപ്പിക്കണം. അത് ആവർത്തിച്ച് ചൊല്ലുന്നവരാണ് സുന്നികൾ. ശേഷം വന്ന് പറയാണ്, ഓ നബിയേ തങ്ങൾ വെറുതെ ഇരുന്നാൻ പറ്റൂല, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാര് വല്ലവരും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ പാപം പൊറുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങൾക്ക് തെറ്റ് വരാതിരിക്കാൻ വേണ്ടി, ഓ നബിയേ തങ്ങൾ അല്ലാഹുവിനോട് പറയണേ. പോരാ, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള സ്ത്രീകളുടെയും ഈമാനുള്ള പുരുഷന്മാരുടെയും പാപം പൊറുക്കാൻ തങ്ങൾ റെക്കമെന്റ് ചെയ്യണേ. പച്ചയായി ഖുർആൻ പറയാണ്, ഈമാനുള്ളവരെ ദോഷം പൊറുക്കാൻ നബി നിങ്ങൾ പറയണം. പറഞ്ഞാൽ അള്ള പൊറുത്തു കൊടുക്കും, വെറുതെ അല്ല. എങ്കിലും സുഹൃത്തുക്കളെ, ആ ആയത്ത് ഉദ്ധരിക്കുമ്പോ അതിനപ്പുറം കൊടുക്കാതെ അവിടെ അങ്ങ് കട്ട് ചെയ്തു മുജാഹിദ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന് തെറ്റ് വരും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അർത്ഥം പറയാണ്, തഫ്സീറുകൾക്ക് വിരുദ്ധമായി അർത്ഥം പറയാണ്. അള്ളാഹു അല്ലാതെ ആരാധന കർഹനായി മറ്റാരുമില്ലെന്ന് നീ അറിയുക, നിന്റെ പാപമോചനത്തിനായി നീ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതിന്റെ അപ്പുറമുള്ളത് വെട്ടി ഇവിടെ റസൂലുള്ളാഹിക്ക് തെറ്റുണ്ട് എന്ന് വരുത്തി തീർത്തു. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പക്ഷേ പറയട്ടെ, മുജാഹിദിൻ ചിലപ്പോ എവിടെയെങ്കിലും സ്കൂൾ ഉണ്ടായിരിക്കാം, അല്ലെ കോളേജ് ഇല്ലാതിരിക്കാം, അല്ലെ ഉള്ള കോളേജ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഞങ്ങൾക്ക് അതൊന്നൊരു വിഷയമല്ല. ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അസ്ഹദു അന്ന സ്കൂൾ റസൂലുള്ളാഹല്ല, അസ്ഹദു അന്ന കോളേജ് റസൂലുള്ളാഹല്ല, അസ്ഹദു അന്ന വിദ്യാഭ്യാസ സ്ഥാപനം റസൂലുള്ളാഹല്ല. ഞങ്ങൾക്ക് വിഷയം അല്ലാഹു റസൂലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മുമ്പ് മുജാഹിദിന്റെ മൂലം ഉമർ മൂലം എഴുതി മുഹമ്മദ് നബി അള്ളാഹുവിന് കീഴ്പ്പെടാത്ത വ്യക്തിയാണ്, സ്വയം സംബന്ധിച്ച ആളാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇപ്പോഴും അത് തുടരുകയാണ്. 2010 ജൂലൈ, കൊല്ലം കൂടുതലൊന്നും കഴിയില്ല, 39-ാമത്തെ പേജിൽ എഴുതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് ആക്ഷേപിച്ച പിഴവുകൾ പറ്റിയ ഒരു വ്യക്തി, ഇതാണ് മുജാഹിദ് പ്രചരിപ്പിക്കുന്നത്. ഞാൻ എന്റെ എല്ലാ മുസ്ലിമികളോടും പറയാം, ഈ എല്ലാരെയും പറ്റിക്കുകയാണെന്ന് പറഞ്ഞല്ലോ മുജാഹിദ് മൗലവിമാർ പറ്റിക്കുകയാണ്. അങ്ങനെ പറ്റിച്ചിട്ട് മുജാഹിദ് ഒരു നല്ല സാധനമാണ്, നവോത്ഥാന പ്രസ്ഥാനമാണ് എന്ന് തോന്നിപ്പോയ ആരുണ്ടെങ്കിലും അവരോട് പറയാണ്, നിങ്ങൾ അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹെന്ന് വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് പിഴക്കൂലാന്ന് വിശ്വസിക്കുന്നവരാണോ? ഞങ്ങൾ മുസ്ലിമികളാണ്, ഞങ്ങൾ അള്ളാഹിന്റെ ഖുർആൻ വിശ്വസിക്കുന്നവരാണ്, അൽമരാദ് വിശ്വസിക്കുന്നവരല്ല.
ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്താ? വൻ നജ്മീദാവ മാ വല്ല സാഹിബുക്കും വമാ വവ. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയാണ്, നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും പറ്റിയിട്ടില്ല, ഒരു പിഴവും ചിന്തിച്ചിട്ടില്ല, ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വെള്ളം തരുന്ന, ഓക്സിജൻ നൽകുന്ന, രക്തവും മാംസവും മജ്ജയും തന്ന, തലച്ചോറും കിഡ്നിയും ഹാർട്ടും തന്ന, ഞങ്ങളെ സംരക്ഷിക്കുന്ന ഖാലിഖും മാലിക്കുമായ അല്ലാഹ്, ആ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല ഒരു സൂറത്ത് തന്നെ ഇറക്കിയത്. ഖുൽ ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യന്മാരെ കൂട്ടത്തിലും കൺഫ്യൂഷൻ ആക്കുന്നവരുണ്ട്, ജിന്നുകളെ കൂട്ടത്തിലുമുണ്ട്. അങ്ങനെ ജനങ്ങളെ ഈമാൻ തെറ്റിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ ആ റബ്ബിനോട് കാവൽ ചോദിക്കണേ. അതിനാണ് ആ സൂറത്ത്. അതുകൊണ്ട് പറയട്ടെ, മുജാഹിദ് അത് നവോത്ഥാന പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ വഴിതെറ്റിക്കുന്ന ഏതെങ്കിലും കക്ഷികളുണ്ടെങ്കിൽ അവരിൽ നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു. അതിനാണ് ആ സൂറത്ത്. ഓ സുഹൃത്തുക്കളെ, ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളാണോ എങ്കിൽ ഖുർആൻ വിശ്വസിച്ചോളണം. ഖുർആനാ പറയുന്ന മാവല്ല സാഹിബുക്കും വമാവ. നിങ്ങളെ സാഹിബ് എല്ലാ തഫ്സീറും എടുത്തു നോക്കിക്കോളൂ. അത് നബി തങ്ങളാണെന്നല്ലാതെ വല്ലവരും പറഞ്ഞോ? ആ നബിക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല. സത്യം ചെയ്ത് റബ്ബ് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശത്രുക്കളെയും കീഴ്പ്പെടുത്തുന്ന വിധത്തിൽ വിശാല സ്വഭാവവും വീക്ഷണവും നയവും ഉണ്ടായതിന്റെ പേരിൽ ആ നബിയുടെ നയത്തിലും വീക്ഷണത്തിലും പിഴവ് പറ്റിയെന്ന് IS വാദക്കും ഇവിടെ പ്രചരിപ്പിക്കാൻ വന്ന ഈ വിഭാഗം പറയുന്നു. ഓ മുസ്ലിമേ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് പിഴച്ചു എന്ന് പറഞ്ഞിട്ട് മുജാഹിദിന് അംഗീകാരം കൊടുക്കാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിയുമോ? നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ പിഴപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ മുസ്ലിമീങ്ങളെ കാഫിറാക്കി പ്രഖ്യാപിച്ചു, ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പ്രഖ്യാപിച്ചു. എന്തിട്ടോ അവരെന്തെഴുതി നിങ്ങൾ ഓർക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാരത്തിങ്കിൽ ചെന്ന്, അതേ നിങ്ങൾ നോക്കിക്കോളൂ, ഇബ്നു കസീർ നോക്കിക്കോളൂ, അതേ നാല് മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിക്കോളൂ, അവിടെ എല്ലാം കാണാൻ നബി തങ്ങളെ വിളിച്ചു തേടാൻ ഒരു പദ്യം. അത് റസൂലുള്ളാഹിന്റെ ജാരത്തിങ്കിൽ ചെന്ന് തേടാനാണ്. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായി അഉമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഓ നബിയെ, തങ്ങളുടെ ഖബ്രിൽ എന്റെ ശരീരം സമർപ്പിക്കുന്നു, അവിടുത്തെ ഖബ്രിൽ ഞങ്ങൾക്ക് സംഭാവനകൾ ധാരാളം ലഭിക്കുന്നു. ഓ നബിയെ, ഞങ്ങൾക്ക് സംഭാവന വേണം എന്ന് ഖബ്രിങ്കിൽ ചെന്ന് ചൊല്ലാനുള്ള പദ്യം ഇബ്നു കസീറിലില്ലേ, ഈ വാഹിലില്ലേ, അങ്ങനെ തുടങ്ങി. ഇബ്നു കസാക്കിറും ബൈഹഖിയും അതേ ഇബ്നു ഖുദാമയും അങ്ങനെ തുടങ്ങി. മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടാൻ പറഞ്ഞിട്ടില്ലേ? സുഹൃത്തുക്കളെ, ഇന്നും മുസ്ലിമീങ്ങളെ കേന്ദ്രമായ മദീനയിൽ ചെന്നാൽ അവിടെ മദീന പള്ളിയുടെ ചുമര് ജാറത്തിന്റെ ചുമരാണ്. ആ ചുമരിന്റെ മറുഭാഗത്ത് നബിദങ്ങളിലേക്ക് മുഖമായി നിൽക്കുമ്പോ അത് അവിടെ എത്തിയവര് മറന്നു പോകാതിരിക്കാൻ എല്ലാവരും നബിദങ്ങളെ വിളിച്ച് തേടാൻ അവിടെ ഈ പദ്യം സ്വർണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടില്ലേ? എന്നാൽ ഈ ജാറങ്ങൾ പൊളിച്ചാല് മാത്രമേ മുസ്ലിമീങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ, കുഴപ്പം സൃഷ്ടിക്കാൻ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ മുജാഹിദുകൾ ശ്രമിച്ചു. മുജാഹിദ് എന്താ ചെയ്തതെന്നാ പറയാൻ പോകുന്നത്? ഇനി അത് മാത്രം പോരാ, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. മൗലവി ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സെൽസബിയിൽ എഴുതിയാണ്, ഇതാ നിങ്ങള് രാഷ്ട്രീയ നേതാക്കന്മാർ നിങ്ങൾ അതെന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാർ, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഈ കേരളത്തിലെ ജാറൊക്കെ പൊളിക്കാൻ വേണ്ടി ശ്രമിക്കണം, വിദ്യാഭ്യാസ പ്രവർത്തനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയാണ് ഉമർ മൗലവി പറയുന്നത്. രക്ഷാമാർഗം
ഉമർ മൗലവിയുടെ മാസികയിൽ എഴുതുന്നതായി മുജാഹിദിന്റെ പ്രസിഡന്റായ ഡോക്ടർ ഉസ്മാൻ. എന്താണ് അയാൾ എഴുതുന്നത്? 43-44 പേജുകളിൽ. ഇതിൽ പല സംഗതികളുണ്ട്. ഇനി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായി എഴുതിയിട്ടുണ്ട്. വലിയ കിലോമീറ്ററോളം നീളമുള്ള നൂല് മന്ത്രിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ ജില്ലയിലാണ് മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്ന തങ്ങന്മാർക്ക് കറാമത്തും ബഹുമതിയും എത്ര വേണമെങ്കിലും പ്രചരിപ്പിക്കാൻ ഈ മണ്ഡിതന്മാർ തയ്യാറാണ്. മണ്ഡിതന്മാർ തയ്യാറില്ല, പിന്നെ അവരെ കൈവിടാൻ പറ്റുമോ? മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകാതിരിക്കാൻ ഇവർ എന്തു ചെയ്യുന്നതും പറയുന്നതും അനുവദിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ അത് സാധ്യമാവുകയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് തങ്ങന്മാരെ നന്നായിട്ട് ആക്ഷേപിക്കുന്ന ഈ പുസ്തകത്തിൽ പറയാണ് എന്താ പറയുന്നറിയോ? ജാറങ്ങളെ സംബന്ധിച്ച് പറയും, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാധിക്കുന്ന പിന്നെ മുസ്ലിങ്ങളാവുമോ? പറഞ്ഞേണ്ട വൈരുദ്ധ്യല്ലേ? അല്ലാത്തവരാരാധന മുസ്ലിമാ എന്ന് പറയും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാധിക്കുന്ന മഹാമുകളുടെയും മഹബറുകളുടെയും കണക്ക് ശേഖരിക്കുകയാണെങ്കിൽ ഭിമ്മാരാധന പോലെ തന്നെ ഇത് പടർന്നു പിടിച്ചിട്ടുണ്ടെന്ന് കാണാം. നമ്മുടെ നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും അവരുടെ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം, ഇത് എം പിമാരോടാണ്, അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള സ്വാധീനം എം പിമാരെന്തിനാ ഉപയോഗിക്കേണ്ടത് എന്ന് ഉമർ മൗലവി നേരത്തെ പറഞ്ഞു വെക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ അവരുടെ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അലി റളിയല്ലാഹുവിനോട് നബി കൽപ്പിച്ച ഈ കാര്യം നമ്മുടെ സമുദായത്തിൽ നിന്ന് നടപ്പാക്കാൻ ആഹ്വാനം ചെയ്യട്ടെ. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചെയ്യേണ്ടത് അലി റളിയല്ലാഹുവിന് കൽപ്പിച്ച കാര്യം ഒന്ന് നടപ്പാക്കാൻ പറയാം. എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ അനുപരി പറയാം. കെട്ടി ഉയർത്തപ്പെട്ട എല്ലാ ഖബറുകളും മഖാമുകളും മഖബറുകളും പൊളിച്ച് നീക്കി നിരപ്പാക്കുകയും. ഞാനൊരു കാര്യം പറയട്ടെ, അലി റളിയല്ലാഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ലട്ടോ, ഓരോറ്റ ഹദീസിലും ഇല്ലട്ടോ. പിന്നെ ഇവര് ചിലപ്പോൾ ആളെ പറ്റിക്കാൻ വേണ്ടി ഹദീസ് ഓതും എന്ന് പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? മഹാന്മാരെ മഖാമുകളെ തകർക്കണം എന്നാ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹദീസ് കണ്ടില്ലേ? ഇമാം നവവി റളിയല്ലാഹു അൻഹു കണ്ടില്ലേ? അവരൊക്കെ മഖാമുകളുടെ മേലിൽ ഖുബ്ബ പണിയണം, അത് പുണ്യകർമ്മമാണെന്ന് എഴുതി വെച്ചില്ലേ? ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മേലെയുള്ള വലിയ ഖുബ്ബ, അത് ഷാഫി ഇമാമിന്റെ മഹത്വം അറിയിക്കുന്നതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചില്ലേ? ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കണ്ടില്ലേ? ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹദീസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അത് കൂർത്തു നിൽക്കുന്ന തസ്ലീമുള്ള ഖബറ് തസ്ലീഹ് ചെയ്യണം. എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിയമം, കൂർത്തു നിൽക്കുന്ന കുറച്ച് പരത്തണം ഖബറിന്റെ മേൽഭാഗെ. ഇതാണ് അപ്പറഞ്ഞതിന്റെ മാന സറഹുൽ മുഹദ്ദബിൽ ഇമാം നബി മോഹന് പറയുന്നു. മുതാലിമീങ്ങളും ശ്രദ്ധിക്കണം. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അവിടെ വേറൊരു അഭിപ്രായം, ആ അഭിപ്രായവും മോശമൊന്നുമില്ല. ജമാഅത്ത് ചേരാന്ന് വെച്ചിട്ട് ഒരു നല്ല അഭിപ്രായമുണ്ട്. മോശമില്ലാത്തൊരു അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാതിരിക്കേണ്ടത്. പ്രബോധനത്തിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞറിയോ? ആ റസൂറുള്ള തട്ടി അവരർത്ഥം തട്ടി നിരപ്പാക്കണം, നിരപ്പാക്കാൻ പറഞ്ഞേ. അത് ഏത് ഖബറാണ്? അത് മുശ്രിക്കുകളുടെ ഖബറാണ്. അതെ, അത് എന്താ കാരണം? മുശ്രിക്കുകളുടെ ഖബർ എവിടെയെങ്കിലും ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ സുന്നികൾ മറ്റു അൽഫാത്തിഹ ഓതി പോകൂലേ? അപ്പൊ മക്കയിലും മദീനയിലൊക്കെ മുശ്രിക്കുകളുടെ ഖബർ ഉയർന്നിക്കാൻ പാടില്ല. അത് തട്ടി നിർത്തിയാൽ പിന്നെ മഹാന്മാരെ ഖബർ മാത്രമേ പൊങ്ങി നിൽക്കുള്ളൂ. അതിനുവേണ്ടി പറഞ്ഞതാണെന്ന് അവര് പഠിപ്പിക്കുന്നുണ്ട് പ്രബോധനത്തിൽ. അതിരിക്കട്ടെ, ഏതായിരുന്നാലും ലോകത്ത് ഒരു നബിയുടെയും ഒരു ഒലിയുടെയും മഖാമ് തകർക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് തെളിയിക്കാൻ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ലോകത്തൊരു മുജാഹിദിനോ ജമാഅത്ത് ഇസ്ലാമിക്കോ സാധ്യമേ അല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ വിളിച്ചോ, 94-47-1-5-6-4-9 വിളിക്കണേ. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ജാറം പൊളിക്കാൻ പറഞ്ഞുവെങ്കിൽ ആ ജാറം ആരുടെ ജാറമാണ്? ആരുടെ ജാറമാ? ആ ജാറത്തിലുള്ള ആളെ പേരെന്ന് പറ ഞങ്ങളെ ജാറത്തിലുള്ള ആളുകളുടെ പേര് ഏകദേശവും ഞങ്ങൾ പറയും. അതെങ്ങാനും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. ഈ കെ എസ് എംസിലാർ പറഞ്ഞ പോലെ ഒമിന്നും മങ്കാസനാലേക്ക് ഒമിന്നും മല്ലേക്ക്. അതിരിക്കട്ടെ, എന്റെ ചോദ്യം ഏത് ആരുടെ ജാറമാ പൊളിക്കാൻ പറഞ്ഞത്? ഏത് മഹാന്റെ ജാറമാ പൊളിക്കാൻ പറഞ്ഞു? അദ്ദേഹത്തിന്റെ പേരൊന്ന് തരി. അല്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കട്ടെ, എന്ത് അങ്ങനെ ഒരു ജാറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറ പൊളിക്കാൻ പറഞ്ഞത് ഒരു മഹാന്റെ ജാറാണെങ്കിൽ, ഒരു സഹാബിയുടെ ജാറാണെങ്കിൽ, ആ ജാറ ആരാ പൊക്കിയത്? അള്ളാഹുവിന്റെ റസൂൽ ആദ്യം ഒരു ജാറ ഉണ്ടാക്കി, സഹാബികളും കൂടി ഉണ്ടാക്കി, കുറച്ചു ദിവസം കഴിഞ്ഞാൽ അതിന് തട്ടിപ്പൊടിച്ചാളാന്ന് പറഞ്ഞു. ഇതെന്താ മുജാഹിദിന്റെ വിശ്വാസം? മുജാഹിദിന്റെ വിശ്വാസം എങ്ങനെയാണല്ലോ, 2004-2007 അവരുടെ വിശ്വാസം അള്ളാഹ്ക്ക് വലത്ത് രണ്ട് കൈയാണ്, അടുത്ത് കൈയില്ല. 2009 ജനുവരിയിൽ അൽമനാറിലോ അള്ളാഹ്ക്ക് അടുത്ത കൈയുണ്ട്.
അതൊക്കെ നിങ്ങൾക്ക് പറ്റൂ, ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. മുസ്ലിമീങ്ങളുടെ വിശ്വാസം മാറയില്ല, അവരുടെ കർമ്മത്തിന് മാറ്റമില്ല, അവരുടെ വിശ്വാസാചാരങ്ങൾക്ക് മാറ്റമില്ല. മുജാഹിദ് എന്ത് ചെയ്യുന്നുള്ള മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ല. അത് പറയാൻ തന്നെയാണ് മുജാഹിദിന് വിചാരണ ചെയ്യപ്പെടുന്നത്. മുജാഹിദ് ചെയ്യുന്ന തീവ്രവാദങ്ങളോ അല്ലെങ്കിൽ മഖബറ പൊളികളോ അല്ലെങ്കിൽ മറ്റ് അതാ സിറിയയിലേക്ക് ഹിജറ പോകലോ അതൊന്നും മുസ്ലിമീങ്ങൾക്ക് ബാധകമേ അല്ല. അത് മുസ്ലിമീങ്ങൾ പറയാതിരുന്നാൽ എല്ലാരും ആണ് ഇതിന്റെ ആളുകൾ എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കൂലേ. അങ്ങനെ തെറ്റിദ്ധരിച്ചതിന്റെ ഭവിഷ്യത്ത് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഇപ്പൊ ഏറ്റവും വലിയൊരു വിഷയം എന്താ? മുത്തലാഖ് അല്ലേ? ഈ മുത്തലാഖ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതേ നരേന്ദ്രമോദിക്ക് മുത്തലാഖിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ചിലര് കോടതിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഈ കോടതിയിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാക്കിയതാരാണ് ഇവിടെ? ഇതിന് മറുപടി മുജാഹിദ് മൗലവിമാരോട് ചോദിച്ചിട്ട് പറഞ്ഞാലും മതി. ഇത് മുജാഹിദിന്റെ ആൽമനാണ്, അല്ല മുജാഹിദിന്റെ നേതാവായ മങ്കട മൗലവിയുടെ പുസ്തകം മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ. ഈ മങ്കട മൗലവിയുടെ ബഹുമാനമൊക്കെ ഇതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഒരുപാട് ബഹുമാനമുള്ള മുജാഹിദിന്റെ നേതാവാണ്, പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിലറാണ്. അങ്ങനെ ഒരുപാട് സംഗതികൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ ഇതില് 107-ാമത്തെ പേജില് ആരാണ് ഇവിടെ ഫാസിസ്റ്റുകൾക്ക് ഇസ്ലാമിനെ തകർക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? ആരാണ് ഇസ്ലാമിന്റെ പേരിൽ കൈവെക്കാൻ, ഇസ്ലാമിക ശരീരത്തിന്റെ പേരിൽ കൈവെക്കാൻ അവസരം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് വായിക്കട്ടെ. മുത്തലാഖ്, ഒരേ സമയത്ത് ഒരു ഭാര്യയെ 3 തലാഖ് ചൊല്ലുന്നതാണല്ലോ മുത്തലാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, സഹാബത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കുന്നതാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖിന്റെയും കാലത്തും ഉമറിന്റെ ഭരണത്തിന്റെ ആദ്യഘട്ടത്തിലും മുത്തലാഖ് ഒരു തലാഖായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ജനങ്ങൾ ഈ ആനുകൂല്യം വ്യാപകമായി ദുരുപയോഗപ്പെടുത്തിയപ്പോൾ സംസാരത്തിന്റെ ശൈലിയുണ്ട്, ഉമറ് മുത്തലാഖ് 3 തലാഖുകളായി പരിഗണിക്കാമെന്ന് നിർദ്ദേശിച്ചു. പരിഗണിക്കാമെന്ന് അവിടെയുണ്ട് തട്ടിപ്പ്, പരിഗണിക്കാമെന്ന് നിർദ്ദേശിച്ചു, പരിഗണിക്കണം എന്നാണ് നിർദ്ദേശിച്ചത്. ഇത് നബിയുടെ സുന്നത്തിന് വിരുദ്ധമാണെന്നതിൽ സംശയമില്ല. 3 തലാഖ് 3 പരിഗണിക്കണമെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സർവ സഹാബികളും പ്രഖ്യാപിച്ചത് നബിയുടെ സുന്നത്തിനെതിരാണെന്നതിൽ സംശയമില്ല. ഈ സമയത്ത് ഉമറിന്റെ അല്ല നബിയുടെ കൽപ്പനയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഇബ്നു തൈമിയ സിദ്ധാന്തിച്ചതു വലിയ കോളിളക്കം സൃഷ്ടിച്ചു. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരെ ഉമർ ഇബ്നു ഖത്താബ് ഒരു നിയമം ഉണ്ടാക്കിയതാണ്, അത് മുസ്ലിമീങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മുജാഹിദിന്റെ നേതാവ് നേരത്തെ എഴുതി വെച്ചു, ഈ എഴുതി വെച്ച പുസ്തകം വായിച്ചു പഠിച്ച ഫാസിസ്റ്റുകളും ഇസ്ലാമിനെ മാറ്റിമറിക്കാൻ ഉദ്ദേശിക്കുന്നവരും മുത്തലാഖിന്റെ പിന്നാലെ കൂടിയപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ മുജാഹിദിന്റെ ആശയം ഇസ്ലാമിന്റെ ആശയമല്ല, മുസ്ലിമീങ്ങളുടെ ആശയമല്ല, സഹാബത്തിന്റെ ആശയമല്ല, ഞങ്ങളുടെ മുൻഗാമികളുടെ ആശയമല്ല എന്ന് ഞങ്ങൾ സമുദായത്തോട് മാത്രമല്ല മറിച്ച് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും രാജ്യം ഭരിക്കുന്നവരോടും കോടതിയോടും എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയില്ലേ മുത്തലാഖ് നബിക്കെതിരാണെന്ന്, ഉമർ കടത്തിക്കൂട്ടിയതാണെന്ന് എന്ന് ചോദിച്ചാൽ അപ്പൊ ഞങ്ങൾ എന്താ പറയാ? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇവരും ഇസ്ലാമുമായി ബന്ധമില്ല, ഇവരുടെ ഏത് തോന്നിവാസ മതമാണ്, സഹാബത്ത് പഠിപ്പിച്ച മതമല്ല, അതുപോലെ തന്നെ നബിലങ്ങൾ പഠിപ്പിച്ച മതമല്ല എന്നത് മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ചും ബോധ്യപ്പെടുത്തേണ്ടതും അമുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്. ആ കർത്തവ്യമാണ് മുസ്ലിം പണ്ഡിതന്മാര് നിർവഹിക്കുന്നത്. അപ്പോൾ ആർക്കും മുഖം ചുളിച്ചിട്ടൊരു കാര്യവുമില്ല, ആരും ചുളിച്ചത് കൊണ്ട് നിർത്തിവെക്കാൻ പോകുന്നില്ല. ഇതൊക്കെ നേരത്തെ എഴുതുമ്പോഴും പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഓ സഹോദരന്മാരെ, ഞാൻ വായിച്ച വിഷയത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ജാറങ്ങളിൽ സാമൂഹ്യ സംഘടനകളും അവരുടെ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊളിക്കണം. അലി ഇബ്നു അബീ താലിബിനോട് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒരു കളവും. അതിന് ശേഷം വായിക്കട്ടെ, എല്ലാ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും ആരാധനകളും അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കൂ എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുകയും ചെയ്യുക. മൗലവിമാരെ, ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ വെറും പ്രാർത്ഥനയും ആരാധനയും നേർച്ചയും മാത്രമല്ല,
ഞങ്ങൾ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിലാലമീൻ. ഞങ്ങളുടെ സർവസ്വവും ഞങ്ങളുടെ ജീവിതവും മരണവും അള്ളാഹുവിനാണ്, ജീവിതവും മരണവും അള്ളാഹുവിനാണ്. അത് പ്രഖ്യാപിക്കുന്നവരും വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതേസമയത്ത് ഞങ്ങൾ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കും, മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്യും. അത് ചിലപ്പോ കബുൽ കിടന്ന ഒലിയിന്റെ പേരിലാവും, ചിലപ്പോ ബാപ്പാന്റെ പേരിലാവും. അതിന് ഞങ്ങൾക്ക് എന്താ തെളിവ് എന്നറിയോ? ഞങ്ങൾക്ക് തെളിവ് നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയല്ലേ. ആ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ അത് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ എഴുതി വെച്ചത്? അമ്മത്ത സദ്ദുഖു അനിൽ മയ്യിതി ലിമൻ യഖ്റഉൽ ഖുർആന വഗൈരിഹിം യൻഫഉ ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ. ലോകത്തൊരു മുസ്ലിമിനും തർക്കമില്ല, മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതുന്നവർക്കും ഓതാത്തവർക്കും ധർമ്മം ചെയ്താൽ ആ മയ്യത്തിന് ഫലം കിട്ടുമെന്നതിൽ തർക്കം മുസ്ലിമീങ്ങൾക്കില്ല. അതിൽ തർക്കമുണ്ടാക്കിയ ഒരു മുസ്ലിമീങ്ങളല്ല എം എൽ എ ആവാക്കിന്റെ നേരെ അർത്ഥം. ഇത് ഞാൻ എഴുതിയതല്ല, മഹാനായ സുൽത്താനിൽ കണ്ടുപിടിച്ചതല്ല, ഇതിന് തെളിയിച്ചതാണ്. ആ മുസ്ലിമീങ്ങൾ ലോകത്ത് തർക്കമില്ലാതെ നടത്തി വരുന്ന മഹാന്മാരുടെ പേരിലും മരിച്ചവരുടെ പേരിലുമുള്ള സദഖ, ആ സദഖ ഞാൻ നിർബന്ധമായും ചെയ്യുമെന്ന് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയും. നേർച്ച വീട്ടുന്നവരെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ കടക്കുന്നവരാണ് നേർച്ച വീട്ടുന്നവർ. ഇനിയാ ഞങ്ങൾ ഖുർആനിൽ പഠിച്ചത്. ഈ നേർച്ച വീട്ടുന്നവരെ, അവര് നേർച്ച വീട്ടാൻ വേണ്ടി പോകുന്ന മഖ്ബറകൾ, അതിനെ സംബന്ധിച്ച് പറയാണ്, എണ്ണി പറയട്ടെ. അജ്മീറിലും നാഗൂരിലും മമ്പറത്തും മറ്റെല്ലാ മഖാമുകളിലുമുള്ള കെട്ടി ഉയർത്തിയ കബറുകൾ പൊളിച്ചു നീക്കി അവിടെയെല്ലാമുള്ള നേർച്ചകളും ആരാധനകളും ഉറൂസുകളും നിർത്തലാക്കി ആത്മാർത്ഥമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോഴേ അവർക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ജീവൻ ഉണ്ടാകാൻ ഇതെല്ലാം അടിച്ച് തകർത്താൽ ജീവൻ ഉണ്ടാവും. അന്ന് ഈ ലോകവും പരലോകവും അവർക്കുള്ളതായി. ഓ, ഇത് രണ്ടു കൊടുക്കേണ്ടി ഇവനാണല്ലോ സ്വാംസായിട്ടാണല്ലോ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എങ്ങനെ സംഘടിപ്പിച്ചാൽ, എത്ര ഉച്ചത്തിൽ തെറ്റ് മുഴക്കിയാൽ, ആരുടെ നേതൃത്വത്തിലായാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ രക്ഷപ്പെടാൻ സാധിക്കയില്ല. നിങ്ങളിൽ അക്രമം പ്രവർത്തിച്ചിട്ട് മാത്രം പ്രത്യേകമായിട്ടല്ലാതെ പുതിയ ബാധിക്കുന്ന അപകടം സൂക്ഷിച്ചറിയുക, തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാകും. അപ്പോൾ ഈ അജ്മീറും നാഹൂറും അമ്പറത്തൊക്കെയുള്ള മഖബറകൾ അടിച്ചു തകർത്താലേ മുസ്ലിമീങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പരസ്യമായി മുജാഹിദ് നിർദ്ദേശം എഴുതി വെക്കുന്നു. ഇപ്പൊ ചേരില്ലേ, എന്തിനാണ് നമ്മുടെ സമുദായത്തിൽ ഇങ്ങനെ ഈ ഭിന്നിപ്പിന്റെ പ്രസംഗം നടത്തുന്നു ചോദിക്കുന്നവര്? നിങ്ങൾക്ക് ഇത് അത് എഴുതി വെച്ചപ്പോ അവരോട് ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ ചോദിക്കുകയാണ്, ചില ആളുകളുണ്ടല്ലോ അവർ സമുദായത്തിന്റെ മൊത്തം സംരക്ഷകരായി വരുന്നവർ, അവരോട് ഞാൻ ചോദിക്കുന്നു, ഇത് മുജാഹിദ് എഴുതി പ്രചരിപ്പിച്ച് മഖബറകൾ തകർക്കാൻ വിടുമ്പോൾ, പള്ളി തകർക്കാൻ വിടുമ്പോൾ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവരോടത് ചോദിച്ചില്ല? നിങ്ങളത് പോയി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുകയല്ലേ ചെയ്തത് അവരുടെ പരിപാടികൾ? ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചിട്ട് ഇതുകൊണ്ട് നിർത്തിവെച്ചോ? ഇതുകൊണ്ട് നിർത്തിവെച്ചോ? സുബ്ഹാനല്ലാഹ്, മഖ്ബറയിലേക്ക് നേർച്ചയാക്കിയാൽ അവൻ മുശ്രിക്ക്, അവൻ അബൂജഹലിനെ പോലത്തെ മുശ്രിക്ക്. എന്നാ പിന്നെ മഖ്ബറയിൽ നേർച്ചയാക്കിയിട്ട് പാവം അവൻ നേർച്ചയാക്കി അതുകൊണ്ട് പോയിക്കോട്ടെ, എങ്ങനെ വിടുവോ? അതുമില്ല, അവനെ കൊല്ലല് നിർബന്ധം. അങ്ങനെ മഖ്ബറയിലേക്ക് നേർച്ചയാക്കിയാൽ അവനെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് എഴുതി വെച്ചില്ലേ മുജാഹിദിന്റെ അൽമനാറിൽ? അങ്ങനെ എഴുതി വെച്ചത് ആരായിരുന്നു? അരീക്കോട്ട് നിന്ന് പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുത്തിട്ട് തോറ്റാൽ ഏ മുജാഹിദിന്റെ നേതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി. അയാൾ എന്താ എഴുതി വെച്ചത്? അയാൾ എഴുതി വെച്ചത് ഞാൻ നോക്കി വായിക്കാം. ഇതിൽ പറയുകയാണ്, ഫസ്റ്റിൽ തന്നെ കബറുകളിൽ നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിവഴച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യ പൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖ സൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. തിരക്കേടില്ല, നമ്മളെല്ലാ സുന്നികളും മുശ്രിക്കുകൾ. അതിവരെ നിർത്തിയല്ല, അടുത്ത വാചകം, അവനെ കൊല്ലൽ നിർബന്ധമാണ്, സുന്നത്തുമല്ല. അപ്പോ മഖ്ബറകളിലേക്ക് നേർച്ചയാക്കുന്നവരെ കൊല്ലൽ നിർബന്ധമാണെന്ന ഈ ആശയം ചോദിക്കട്ടെ. ഇതല്ലേ അല്ലേ സ്വാദം?
ഇതല്ലേ ഐ എസ് വാദം? ഈ ഐ എസ് വാദം കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന മുജാഹിദിനെ സുന്നി പണ്ഡിതന്മാർ കയ്യും വെട്ടി നോക്കി നിൽക്കണമെന്നാണോ ഇവിടെ പറയാൻ പോകുന്നത്? എന്നാൽ അത് സുന്നി പണ്ഡിതന്മാർ അനുവദിക്കില്ല. ഇവിടെ മക്കളിലേക്ക് നേർച്ച ചെയ്യുന്നവരെ കൊന്നുകളയണമെന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ ഇവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഈ മുജാഹിദുകൾ ഇനിയൊരു സമ്മേളനം വിളിക്കട്ടെ. ഞങ്ങൾ അൽമനാറ് മുഴുവനും പിൻവലിച്ചിരിക്കുന്നു, സൽസദീൽ പിൻവലിച്ചിരിക്കുന്നു, ഞങ്ങളെല്ലാ ആശയങ്ങളും പിൻവലിച്ചിരിക്കുന്നു. മുഖ്യധാരാ മുസ്ലിമുകളുടെ കൂടെ ഞങ്ങളും ഒത്തുചേർന്ന് നമുക്കൊന്നിച്ച് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി നിയമപരമായ മാർഗത്തിലൂടെ നമുക്ക് പോരാടാറുണ്ട്. മുജാഹിദിന് പ്രഖ്യാപനം നടത്താത്ത കാലത്തോളം, ഈ ചീങ്ങളിങ്ങ ഐ എസ് വാദവുമായി നടക്കുന്ന കാലത്തോളം, ഈ ചീങ്ങളിങ്ങനെ പോരാടാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് സാധ്യമല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സുഹൃത്തുക്കളെ, മുസ്ലിമുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കാഫിറാക്കലും കൊല്ലലും പറഞ്ഞിട്ട് അതോട് നിർത്തിയോ പോരാ? കൊന്നാ മാത്രം പോരാ, എന്ത് വേണം? കൊന്നിട്ട് ദൂരെ എറിയണം. കൊന്നാലും ഈ സുന്നികളെ ഡെക്കോടി എന്താ ചെയ്യേണ്ടത്? അത് ദൂരെ എറിയണം. അതെങ്ങനെയാ? ഇവർക്ക് നാറാതിരിക്കാൻ അത് എഴുതി വെച്ചത് ഞാനൊന്ന് നോക്കി വായിക്കാം. അൽമനാർ 2009 ജൂൺ 56 പേജിലേക്കാണ്. എന്താ വിഷയോ? ഇവരെ അഭിപ്രായത്തിൽ അള്ളാഹു തആല ഒരു ഇരിപ്പിടത്തുമ്മൽ ഇരിക്കുകയാണ്, ഒരു ഇരിപ്പിടത്തുമ്മൽ ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് അറസ്റ്റെന്നാണ് എഴുതി വെച്ചത്. അത് എഴുതി വെച്ച കക്ഷികള് ഇപ്പോൾ ഇതിന്റെ 56 പേജിൽ എഴുതുകയാണ്, എഴുതുന്നത് തന്നെ വൈദിക്കുകയാണ്. അത് വായിക്കുമ്പോ ഞാൻ പറയാം, കേട്ടോളൂ. ഏതൊരുവൻ അള്ളാഹു അരസിന്മേൽ ആരോഹിതനാണെന്നും ഏഴാൻ ആകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അവൻ കാഫിറാണ്. എങ്ങനെ? അള്ളാഹു തആല ഏഴാമത്തെ ആകാശത്തിന്റെ മുകളിൽ, അരസിന്റെ മുകളിലാണ് എന്ന് വിശ്വസിക്കണം. ഇവര് തന്നെ 2004 ആഗസ്റ്റിൽ 35 പേജിൽ എഴുതി അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് കബറ്. അരസിൽ അപ്പൊ അരസിന്റെ മുകളിൽ അള്ളാഹിനെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കണം. അതോടുകൂടി എന്ത് വിശ്വസിക്കണം അറിയോ? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹ് അകന്നിട്ടാണെന്ന് വിശ്വസിക്കണം. അരസിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്, അള്ളാഹ് അകന്നിട്ടാണ് കാണും. അപ്പൊ അരസിന്റെ ആണോ അള്ളാഹിന്റെ ഒരു ഭാഗമാണോ, അല്ലെങ്കിൽ എങ്ങനെ നോക്കുക? അപ്പോ അകന്നിട്ടാണെന്ന് വിശ്വസിക്കണം, അരസിന്റെ മുകളാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലോ അവൻ കാഫിറാണ്, പാശ്ചാത്തപിക്കണം, അല്ലെങ്കിൽ അവന്റെ പെരടി വെട്ടപ്പെടണം. അള്ളാഹു തആല ഈഴാകാശത്തിന്റെ മേലെ അരസിന്റെ മുകളിൽ സൃഷ്ടികളിൽ നിന്ന് അകന്ന് ലോകത്തെ ബുദ്ധിക്കൊങ്ങിയിരിക്കാൻ പറ്റാത്തൊരു വാദം. അങ്ങനെയാണെന്ന് വിശ്വസിക്കാത്തവൻ കാഫിറ്. അവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ കാഫിറ് മാത്രമല്ല, അവന്റെ പെരടി വെട്ടപ്പെടണം. അടുത്തത് ദിമ്മികൾക്കും മുസ്ലിങ്ങൾക്കും ദുർഗന്ധം വമിക്കാതിരിക്കാൻ അവനെ അടുക്കിലേക്ക് എറിയപ്പെടുകയും വേണം. അവനെ മറമാടാമെന്ന് പാടില്ല, കൊണ്ടുപോയിട്ട് ദൂരെ എറിഞ്ഞാൽ വളരെ ദൂരെ. അള്ളാഹ് ആകാശത്ത് കസേരന്റെ മുകളിൽ, അരസിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കാത്തവനെ. ഇതെവിടെ? 2009 ജൂണിലെ അൽമനാറിൽ. ഇത് വായിക്കണം. ആര് വായിക്കണം? നവോത്ഥാന പ്രസ്ഥാനമാണ്, മുജാഹിദീങ്ങൾ പുരോഗതി ഉണ്ടാക്കി എന്ന് പറയുന്നവർ വായിക്കണം ഇത്. അവർക്ക് വായിക്കാൻ നേരമില്ലാട്ട് വായിച്ചിട്ടില്ല. അവർ നമ്മുടെ ക്ലാസ് ഒന്നും കേൾക്കുകയില്ല, നമ്മുടെ ദിവസം കൊണ്ട് കേൾക്കുകയില്ല. പിന്നെ അവരെന്താ വിചാരിക്കുന്നത്? നേരത്തെ പറഞ്ഞു അള്ളാഹിനെയും ചതിക്കേണ്ടും വാസ്തവത്തിൽ അവരെ ശരീരത്തെ തന്നെ ചതിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോവാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ മുസ്ലിമീങ്ങളെ, അങ്ങനെ മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളെ വിശ്വാസം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന മുസ്ലിമീങ്ങളെ കൊന്നു കളയണമെന്ന് പറഞ്ഞല്ലോ, അതേ കൊന്നിട്ട് ദൂരെ എറിയണം എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഞങ്ങൾക്കൊരു സംശയം. അപ്പൊ നമ്മളെന്താ സുല്ലമീന ചെയ്യ? ഏ സുല്ലമീന, അവരെ പണ്ഡിത സഭയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ പത്രത്തിൽ കണ്ടു ഈ അഖിലേ ഹദീസിന്റെ അഖിലേന്ത്യാ നേതാവിനെ സ്വീകരിക്കുന്നത്. ആര്? ഉമർ സുല്ലമീന. ഉമർ സുല്ലമി സ്വീകരിക്കും. ഈ ഉമർ സുല്ലമി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തൗഹീദ് ഒരു പഠനം,
അതിന്റെ 47-ാമത്തെ പേജിൽ പറയുന്നത് അള്ള സുത്തികളിൽ നിന്ന് അകന്ന് വളരെ അപ്പുറാണ് വിശ്വസിക്കാത്ത കാഫറാണ്, അവന് കറ്റ തല വെട്ടിക്കളയണം, എന്നിട്ട് കൊണ്ടുപോയിട്ട് അഴുക്കിലാൽ എറിയണം എന്നല്ലേ പറയേ. ഇതിൽ ഇയാൾ പറയുന്നത് അള്ളഹാനെ പറ്റി അങ്ങനെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. കേട്ടോളെ, ഈ കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയണ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്താണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? പ്രപഞ്ചാധീതനായ അള്ളാഹു ഉപരിലോകത്ത് സിംഹാസനസ്ഥനായി നമ്മിൽ നിന്ന് വളരെ വിദൂരത്തായി മാറി നിൽക്കുന്നവനാണെന്ന് ധരിച്ചു പോകരുത്. അള്ളാഹ് സൃഷ്ടികളുടെ അകന്ന് ദൂരത്താണെന്ന് ധരിച്ചു പോകരുത്. തീർച്ചയായും അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അള്ളാഹു അവനെ പരിചയപ്പെടുത്തി പറയുന്നത് ശ്രദ്ധിക്കുക. ആയത്തുകളിലുദ്ധരിക്കുകയാണ് മൗലവി. അയാൾ പറയാണ് പടച്ചവൻ ദൂരെയാണെന്ന് ധരിച്ചു പോകരുത്. ഇപ്പുറത്തെ അൽമനാർ പറയാണ് അങ്ങനെ ധരിക്കാത്തവൻ കാഫിറാണ്, അവന്റെ പെരടി വെട്ടിക്കഴിയേണ്ടതാണ്, അവൻ അഴുക്കിലാലിൽ എറിയേണ്ടതാണ്. ഇനി ഉമർ സുല്ലമി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. ഓ സുഹൃത്തുക്കളെ, ഇതിന്റെ കൂടെ പറയുന്നുണ്ട് വേറൊരു എത്ര മാസ കാഫിയെ പറ്റി എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് ഇപ്പറഞ്ഞതിൽ മനസ്സിലാക്കാം. എന്നെയല്ല വെട്ടേണ്ടത്, എന്നെയല്ല എറിയേണ്ടത്, എറിയേണ്ടത് നിങ്ങളുടെ പണ്ഡിത സഭയുടെ അതേ പാർട്ടി പ്രസിഡന്റായ ഉമർ സുല്ലമിയാണ് എറിയേണ്ടത്. എന്നെയല്ല വെട്ടോ, ഞാൻ പാവമാണ്, ഞാനങ്ങനെ തലവെട്ടപ്പെടേണ്ടവനല്ല. അൽമനാറും പുസ്തകം കൈ പിടിച്ചാൽ പറയുന്നത് ഓ സുഹൃത്തുക്കളെ, ഇതെന്താണ് പ്രസ്ഥാനം? മുസ്ലിങ്ങളെ വിശ്വാസം തകർത്ത് ഇവിടെ ഭീകരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി തലവെട്ടൽ പ്രസ്ഥാനമായി ഇവിടെ വന്ന ഒരു പ്രസ്ഥാനം ഇൻഷാല്ല എന്റെ മാന്യ സ്നേഹികൻ അലവി സഖാഫി അതൊക്കെ വിളിക്കുകയും കേൾപ്പിക്കും നിങ്ങൾക്ക്. ഞാൻ അതിലേക്ക് പോയി കടക്കുന്നില്ല. അങ്ങനെ മുസ്ലിങ്ങളെ അതാ കാഫിറാക്കി ചിത്രീകരിച്ചു മുസ്ലിങ്ങളെ തലവെട്ടണം എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇനിയൊരു ചെറിയ ചോദ്യമാണ്, നിങ്ങൾ മുജാഹിദ് ഒന്നായി എന്ന് പറയുന്നു, പക്ഷേ മുജാഹിദിന് വേണ്ടി വല്ലാതെ അധ്വാനിച്ച് ഷാർജ എന്ന് വന്നൊരു മൗലവി ഉണ്ടായിരുന്നു നാദാപുരത്ത്. ഞാൻ എന്റെ നാട്ടിൽ 2 കിലോമീറ്റർ ഓടിക്കാൻ പോകല്, അയാൾ ഷാർജ എന്നാ ബരലി കോടിക്കണക്കിനാ മുതലാളി വേണ്ടി ചെലവഴിച്ചത്. അത് ഞാൻ പറഞ്ഞല്ലോ സക്കരിയാസലായി വന്നതാണ്. അങ്ങനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച മൗലവിയെ എന്തേ നിങ്ങളെ സ്റ്റേജിൽ കാണാത്തത്? നിങ്ങൾക്ക് ബുഖാരിയിലെ ഹദീസൊക്കെ തള്ളണമെന്ന് പഠിപ്പിച്ച അതേ അബ്ദുസലാം സുല്ലമി എന്താ കാണാത്തത്? ഒന്നുകൂടി ചോദിക്കട്ടെ, നിങ്ങളെ മുജാഹിദിന്റെ പരിപാടിയിൽ പണ്ടൊക്കെ മക്കയിലെ ഇമാമ് അപ്പുറത്തെ ഇമാമ് എന്നൊക്കെ പറഞ്ഞ് വിദേശത്തിൽ കുറെ ആളുകളെ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിക്കാറുണ്ടല്ലോ, ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അവര് വന്നിട്ട് ഇങ്ങനെ പൊക്കളുടെ മേലെ നെഞ്ഞിന്നതോടെ കൈകെട്ടുന്നത് സമൂഹം കാണുമായിരുന്നു. നിങ്ങളെ ഡെയിഞ്ചറും അതെ അപായം എന്ന കൈകെട്ട് മുസ്ലിം ലോകത്തില്ലെന്ന് ഇരങ്ങൾക്ക് ബോധ്യപ്പെടുമായിരുന്നു. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളെ സമ്മേളനത്തിൽ എന്തേ പുറത്തൊരു നാരും കാണാത്തത്? ലോകം മുഴുക്കേ സെലഫികൾക്ക് ബാൻഡ് വന്നുപോയല്ലേ? നിങ്ങൾ തീവ്രവാദികളാണെന്ന് അംഗീകരിക്കപ്പെട്ടുവല്ലേ? അതിന്റെ പേര് നിങ്ങൾക്ക് ഉറക്കെ സെലഫീനകൾ എഴുതി വെക്കാൻ ധൈര്യമില്ല അല്ലേ? എന്നാൽ ഇതിനെയും പേറിയിട്ട് സുന്നിപ്പണ്ഡിതന്മാർ ഇതിനെയും ആശ്രയിച്ച് അതിനെയും ആശംസിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു നേതാവുണ്ട്, ഈ മാസത്തിലാണ് അവിടുന്ന് വിട പറഞ്ഞത്, അതാണ് അവിടുന്ന് പറഞ്ഞു ഞങ്ങളോട് കിതാബുൽ പറഞ്ഞു അതേ നിർബന്ധമാണ് പിന്തുടർന്നോളണം, അത് നബിയും സഹാബത്തും പഠിപ്പിച്ച ആശയമാണ് എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയാണ്
സുന്നി അല്ലാത്തവന്റെ സദസ്സിൽ പോയി ഒരംഗമെങ്കിലും വർദ്ധിപ്പിക്കാൻ പാടില്ല. ഒരിത്തരും ഒരു മൗലവിയുടെ പ്രസംഗവും കേൾക്കാൻ പോകാൻ പാടില്ല. അതേ സുന്നി അല്ലാത്തവന് വർദ്ധന ഉണ്ടാക്കാൻ പാടില്ല. വലായുദാനീയവും അവരുമായി അടുക്കാൻ പാടില്ല. വലായുസല്ലിമാലയും അവരോട് നിങ്ങൾ സലാം കാച്ചാൻ പോകണ്ട. വലായുഹന്നീയവും സന്തോഷം അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ദിനങ്ങളിൽ നിങ്ങൾ ആശംസ അർപ്പിക്കാൻ ഒരു മൂന്നിന് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം അതേ പൗസുല്ലാദം തങ്ങൾ പറയാണ്, അവര് മരിച്ചാ അവർക്ക് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മയ്യത്തു നിസ്കാരത്തിന് നിങ്ങൾ പങ്കെടുക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് മാറവർകൾ പറഞ്ഞില്ലേ ഇത് മോമിനായ മനുഷ്യന്റെ കടപ്പാടാണെന്ന്. അത് ഞങ്ങൾക്കതാ ഞങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞു തരികയാണ്. കിതാബിലൊന്നിട്ട് ഇന്ന് നോക്കിയാൽ കാണുകയാണ് ആ മഹാനായ ഔസുല്ലാദം അവരെ ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്ന മഹാനാണ്. എന്നെ പിടിച്ചോരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നവർ ആ മഹാനായ ഔസുല്ലാദം തങ്ങള് പഠിപ്പിച്ചത് ലോകത്തിന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ മഹാൻ ഞങ്ങൾക്കെതിരാകില്ലേ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്താന പരമ്പരയിലെ മുത്തുമോനായ തങ്ങളല്ലേ. അതേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ അൻഹുമയുടെ പരമ്പരയിലല്ലേ അവിടുന്ന് കുതുബല്ലേ. ആ മഹാനാണ് പറഞ്ഞത് അകന്നു നിന്നോ അച്ചുകാരും അകന്നു നിന്നോ. അത് ആ മഹാൻ പിഴച്ചു അദ്ദേഹം കാഫറാണെന്ന് ചിലപ്പോ നിങ്ങൾ പറയും. അതേ മുജാഹിദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ മുഹീദീൻ ഷെയ്ഖ് കാഫറാണെന്ന്. 1980 അതേ ജൂലൈയിൽ അൽമനാറിൽ അവര് മഹാനായ മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്കുള്ള വിരോധത്തിന്റെ ഒരു കാരണം. മഹാനായ ഖൗസുല്ലാദം മഹീദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അവിടുന്ന് കാഫിർ ആണെന്ന് പറഞ്ഞത് പിൻവലിച്ച് സമുദായത്തോട് മാപ്പ് പറയൂ മുജാഹിദേ എന്നിട്ട് പറയാൻ നമുക്ക് നിങ്ങളെ കുളൂസുകള്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലേ എഴുതിയത്? എന്താണ് എഴുതിയത്? എന്തെല്ലാം കളവാണ് അതിന് പടച്ചുണ്ടാക്കിയത്? നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തൊക്കെ തോതിവാസമാണ് എഴുതിയത്? സുബ്ഹാനല്ലാഹ്, ഇവര് കളവ് പറഞ്ഞു നല്ലാൻ റസൂൽ പറഞ്ഞ ഒരു തെളിവ് അവരെന്നിങ്ങനെ ഉണ്ടാക്കി കാണിച്ചില്ല കേട്ടോളെ. ധ്യാനമൂർത്തിയിൽ ശൈഖ് പറഞ്ഞ വാക്കുകൾക്ക് പുറമെ ശിഷ്യഗണങ്ങൾ പലതും പഠിച്ചു വിട്ടു. അവയിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്നത് ശൈഖ് അവരുടെ കുട്ടിരോഹിനി അള്ളാഹു ഹൗദുൽ കോസർ കാണിച്ചു കൊടുത്തതാണ്. എനിക്ക് കേട്ടോളി, മറുകര കാണാൻ കഴിയാത്ത അത്ര ഭീതി. ഹൗദുൽ കോസറിനെ അടിയില്ല, കട്ടിയേറിയ തേനാണ് അതിലൂടെ ഒഴുകുന്നത്. കുട്ടിരോഹ് സാസളിച്ച് ആവശ്യപ്പെട്ടു, ഒരു കോരൽ എടുത്തു കൊടുത്തു, രുചി നോക്കി അള്ളാഹുവിനെ അഭിനന്ദിച്ചുകൊണ്ട് കുറെ ഉള്ളിൽ നിന്നുള്ള ഒരു സാമ്പിൾ ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അള്ളാഹ് ഹൗദുൽ ഖോസർ കൊടുത്തായിരിക്കും മുഹീദ് ഷെയ്ഖിന്റെ ആത്മാവ്. അപ്പൊ കുട്ടിറോഹ് പറഞ്ഞു ഇത് ചോടേ എന്നൊരു കോരൽ കിട്ടണോ ഹൗദുൽ ഖോസർ. അപ്പൊ എന്താ ഉണ്ടായതെന്നാ പറയാൻ പോകുന്നു. അതെടുത്തു കൊടുത്ത് കുട്ടിയെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അള്ളാഹു ആ നദിയിൽ വീണു. നേരത്തെ കൂടെ ഊരണ്ടോ എന്ന് തർക്കേണ്ടി വരില്ലേ? ഇപ്പൊ അള്ള നദിയിൽ വീണു. നാം അലിമാൻ പറഞ്ഞു അടിയില്ലാത്ത നദി. തേനിന്റെ വഴുവഴുപ്പ് കാരണം വക്കിന് പിടുത്തം കിട്ടുന്നില്ല. കാരണം ഇവരെ പറിച്ചോ ഇങ്ങനെ കയ്യും കാരൊക്കെ ഉള്ള പറിച്ചോന്നാണല്ലോ. മാത്രമല്ല രണ്ട് കയ്യും ഒരു 2007 അല്ലാത്ത ബൽത്തേ കയ്യുള്ളൂ. അപ്പൊ ബാലൻസും കിട്ടൂല, രണ്ട് കയ്യാണല്ലോ ബൽത്ത്. എടുത്ത് കയ്യില്ല. അന്ന് പിന്നെ 2009 ജനുവരിയിലാണ് പിന്നെ മറ്റേ ഭാഗത്ത് കൈ വന്നത്. സംരക്ഷിത എന്നെ രക്ഷിക്കൂ എന്ന അഭ്യർത്ഥന ഉണ്ടായത് അത് അള്ളാഹുവിനെ കൈപിടിച്ച് ഒറ്റ വഴിക്ക് കരക്കുകയായി തീരത്തേ. ഇങ്ങനെയാണ് സുന്നികൾ വിശ്വസിക്കുന്നത് പറഞ്ഞത്. അള്ളാഹു കൈ തന്നില്ല എന്ന് വിശ്വസിക്കുന്ന സുന്നികൾ, അള്ളാഹുവിന് അവയുള്ളത് തന്നെ ഇല്ലെന്ന് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സുന്നികൾ പിന്നെ ഞങ്ങളിങ്ങനെ കൈപിടിച്ച് വെച്ചു എന്ന് പറയുമോ? അള്ള വീട് എന്ന് പറയുമോ? നിങ്ങളല്ലേ അള്ളാഹുക്ക് ശരീരമുണ്ടെന്ന് പറഞ്ഞത്? അള്ളാഹുവിന് ശരീരവും
അല്ലാഹുവിന് അവയവും ഉണ്ടെന്ന് ഖുർആനിലുണ്ടെന്നല്ലേ പാച്ചക്കള്ളം ഈ മൗലവിമാർ പറഞ്ഞത്? മനുഷ്യന്മാരെ മുഴുവനും ഇസ്ലാം എന്ന് പുറത്താക്കാൻ വന്നു. വെറുതെ ഞാൻ പറയുന്നത് കണ്ടോളൂ, നിങ്ങൾ നിങ്ങളെ മങ്കട മൗലവിമില്ല എഴുതി വെച്ചത് ഖുർആനിലുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം 101-ാമത്തെ നേരത്തെ വായിച്ച പുസ്തകം തന്നെ. അവന് ശരീരവും, അവനെ വെച്ചാൽ അള്ളാഹു, അവന് ശരീരവും അവയവങ്ങളും ഉണ്ടെന്നും അവൻ സിംഹാസനമുള്ളവനാണെന്നും വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ പച്ചക്കള്ളം കിട്ടി പറയുന്നവരെക്കാൾ അക്രമി ആരാണ്? മുജാഹിദ് മൗലവിമാരെക്കാൾ വലിയ അക്രമികൾ ആരാണ്? ചോദിക്കട്ടെ. സുന്നി വിശ്വാസമുള്ള ഏത് പണ്ഡിതനാണെങ്കിലും കുറും ഏത് പണ്ഡിതനാണെങ്കിലും അതൊരു പക്ഷേ ഞങ്ങളെ സംഘടന അംഗീകരിക്കുന്ന പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഞങ്ങളെ സംഘടന അംഗീകരിക്കാത്ത പണ്ഡിതന്മാരോ ആരാണെങ്കിലും നിങ്ങളൊന്ന് ചോദിക്കൂ, മുസ്ലിമീങ്ങളെ, പടച്ചവന്റെ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ലോകത്തുള്ള 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും സർവ ഇമാമീങ്ങളും രേഖപ്പെടുത്തുന്നു അള്ളാഹുവിന് ശരീരമില്ല. മഹാനായ ഭായാർത്ഥങ്ങളിൽ നമ്മുടെ സൗസിലേക്ക് ഒരു ഞാൻ തന്നെയാണ് തങ്ങളെ ക്ഷണിച്ചതും വരാൻ വേണ്ടി പറഞ്ഞതും ഒക്കെ അള്ളാഹുവിന്റെ തലവടുത്തേക്ക് ദീർഘായുസ്സും ആശീർവാദവും ഹിമ്മത്തും തൗഫീഖും തഖ്വയും നമുക്കും എല്ലാവർക്കും ഏറ്റിത്തരുമാറാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന് ജാരിഹത്തില്ല, അള്ളാഹുവിന് അവയവങ്ങളില്ല എന്ന് എല്ലാ ഇമാമീങ്ങളും അതാ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോ ഞാൻ ഒന്നുകൂടി പറയട്ടെ, അള്ളാഹുവിന് അവയവമുണ്ടെന്ന് ഇതിനു തെളിയും പറഞ്ഞിട്ടില്ല, അള്ളാഹുക്ക് ശരീരമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് ശരീരവും അവയവവും ഉണ്ടെന്ന് ഖുർആനിൽ ഉണ്ടെന്നാണ് അള്ളാഹുടെ ഖുർആനിന്റെ പേരിൽ മങ്കട മൗലവി ശുദ്ധ നുണ എഴുതിച്ചിട്ടുള്ളത്. ചോദിക്കട്ടെ, ഞങ്ങളെ ഖുർആൻ ഞങ്ങൾ ഒതുവെടുത്ത് തൊടുന്നതാണത്, നിങ്ങളെ പോലെയല്ല, ജനാബത്തൂടെ ഓടാത്തതാണത്. ഞങ്ങളെ ഖുർആനിൽ ഇല്ലാത്ത കാര്യം നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചുണ്ടെന്ന് സാധാരണക്കാരെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി എഴുതിയപ്പോൾ ഇതിനെ പാവപ്പെട്ട ഞാൻ വാഴക്കാട്ടിൽ നിന്ന് ചോദ്യം ചെയ്തപ്പോ നിങ്ങളെ നേതാവായ മൗലവി അന്ന് പച്ചക്കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി. അങ്ങനെ പറഞ്ഞു ഇമാം റാസിയൊക്കെ ആദ്യം പേരോട് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് പിന്നെ മാറ്റിയതാണെന്ന് പറഞ്ഞു. അത് അഫ്സാമുൽ ലഖാത്ത് എന്ന കിതാബിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെവിടെ? അപ്പൊ അവിടെയുള്ള നമ്മളെ പ്രവർത്തകന്മാർ ബഷീർ മാസ്റ്ററൊക്കെ ഈ സദസ്സിൽ ഉണ്ടാകാൻ മതി പോയിട്ട് മൗലവിന്റെ വീട്ടിൽ പോയി ചോദിച്ചാ കിതാബ് എവിടെ? അഫ്സാമുൽ ലഖാത്ത്. അപ്പൊ മൗലവി അവരെ പ്രധാന സെക്രട്ടറി കേട്ടോ, അബ്ദുറഹ്മാൻ സലഫിയ മൂപ്പര് പറയാണ് അത് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കാണാത്ത കിതാബിലുള്ളത്. അപ്പോ അത് ഞാൻ കണ്ടിട്ടില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടി? അത് ബയാനത്തെ കിതാബിലുണ്ട്. അതായത് ഇബ്രാഹിം അല്ലേ? അത് അതെവിടെ? അത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്നെ തുടർന്ന് ഇതെനിക്ക് കുറിപ്പ് കിട്ടിയതാണ്, വലിയ മൗലവിമാര് കുറിപ്പ് തന്നതാണ്. ആ കുറിപ്പനുസരിച്ച് കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയുടെ കുറിപ്പനുസരിച്ച് പ്രസംഗിച്ചതാണ്. അന്ന് അവിടെ നിന്ന് ചോദിച്ചു അഖസാമില്ലാത്തൊന്ന് കാണിച്ചു തരുമോ? ചോദ്യം ഇന്നും ഉയരുകയാണ്. കൊല്ലം കൊല്ലം സുഹൃത്തുക്കളെ 20-ന്റെ മേല കഴിഞ്ഞു, ഇന്നും 9-ാം സമ്മേളനം കഴിഞ്ഞിട്ടും അഖസാമില്ലാത്ത് കാണിച്ചില്ല കേട്ടോ. ചോദിക്കട്ടെ, ഇമാം റാസിയുടെ പേരിൽ കള്ളം, ഇമാം ഖസാരി റഹിമഹുള്ളാഹിന്റെ പേരിൽ കള്ളം, ഇമാം ഖസാരി ഇജ്ഹാമുല്ലവാം എന്ന കിതാബ് എഴുതിയിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ അവയവങ്ങളുണ്ടെന്ന് പറയല്ലേ, പടച്ചവരിൽ കസേലയിരിക്കുന്നു എന്ന് പറയല്ലേ, അങ്ങനെ പറഞ്ഞാൽ കാഫിറും ബീജുമായും ഹലബി മുൻഗാമികളും പിൻഗാമികളുമായ മുഴുവൻ ആളുകളുടെ അഭിപ്രായത്തിലും അള്ളാഹു
ഒരു ശരീരമായി ഒരു പീഠത്തിലിരിക്കുകയാണ്, ഒരു സിംഹാസനത്തിലിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണെന്നതിൽ സഹാബികൾക്ക് തർക്കമില്ല, നാല് ബന്ധമില്ല ഇമാമിങ്ങൾക്ക് തർക്കമില്ല, സലഫിലും ഹലഫിലും ഒരു മണ്ടിലും തർക്കമില്ല എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എഴുതി വെച്ച ആ മഹത്തായ ഇൽസാമുൽ അവാം പോലും ഞങ്ങൾ പറയും പോലെയാണ് ഉള്ളതെന്ന് നിങ്ങൾ പച്ചക്കള്ള പേര് വെച്ചിട്ട് സാധാരണക്കാർ ഇസ്ലാമിൽ കുഫറിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലാഹു തന്ന മാംസവും മജ്ജയും ആരോഗ്യമുള്ള കാലത്തോളം നിങ്ങളെ ഈ കുഫർ പ്രചരണത്തിൽ ഞങ്ങൾ കൂട്ടുനിൽക്കാനോ? അതിനാരും ഇവിടെ വാട്സപ്പിൽ പറയണ്ട, സ്റ്റേജിലും പറയണ്ട, ഇവർ അല്ലാഹുവിന്റെ ദീനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് ഖുർആനിന്റെ പേരിൽ കളൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേച്ച ആളാണെന്ന വാദം അത് വരാ. മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ ഇവരായിട്ട് അടുക്കണ്ട, അത് മുഹീദീൻ ഷെയ്ഖ് ആണെന്ന് പറയാം. അതാണ് ആ മുഹീദീൻ ഷെയ്ഖ് റഹ്മത്തു വന്ന ആ ലേഖനത്തിൽ ഇതാണ്, യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, അതൊന്നു ചൊല്ലുവരു നാരായണായ നമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ. ഈ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം സ്വീകരിച്ച ആളായിരുന്നു മുഹീദ്ദീൻ എന്നല്ല, മുഹീദ്ദീൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, മുഹീദ്ദീൻ എന്നാണ് വിളിക്കേണ്ടത്. ഇങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കാഫിറായി പ്രഖ്യാപിച്ചിട്ട് മറ്റുള്ളവരെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കക്ഷി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇതുകൊണ്ടും നിർത്തിയില്ല. നമ്മളെ കൊന്നാ പോരാ, നമ്മളൊക്കെ ബൗലിതോകുന്നവര് എല്ലാവരും സിർഫ് ചെയ്തവരാണ്, അൽമനാറ് സെൽസബീർ തർക്കല്ലാതെ പറയാണ്. എന്നിട്ട് അതിന്റെ ശേഷം പറയാണ് ഈ സിർഫ് ചെയ്യുന്ന മുസ്ലിമീങ്ങൾ മരിച്ചാൽ ആ മരിച്ചവർക്ക് മയ്യിത്ത് നിസ്കരിച്ചൂടാ. ഞാൻ കേട്ടു അതേ ഒരു സീറോ ബേസ്ഡ് മൗലവി, സീറോ എന്നുള്ള അദ്ദേഹത്തിന്റെ ഇനീഷ്യലാണ്, വേസ്റ്റ് എന്നുള്ള അയാളെ പ്രയോഗമാണ്. അപ്പൊ ആ സീറോ വേസ്റ്റ് മൗലവി കണ്ണന്മാർ കള്ളൂടിയന്മാരാണെന്നുണ്ട് ഈ അടുത്ത് ഒരു ക്ലിപ്പ് ആക്കിയത് കണ്ടു. കാരണം തങ്ങന്മാരെ കണ്ടുകൂടല്ലോ, അരുവികളെ കണ്ടുകൂടല്ലോ, അതില് ആ മൗലവി ഉണ്ട് ഉറഞ്ഞുള്ളു ഉറഞ്ഞുതുള്ളുന്നു. ആ മൗലവി പറയാണ് എ പി വിഭാഗത്തിന്റെ ആളുകള് മുജാഹിദ് മരിച്ചാ മയ്യിത്ത് നിസ്കരിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു, അവര് നിസ്കരിച്ചിട്ടില്ല നമ്മള് സ്വർഗത്ത് കടക്കൂടെ. എന്നാൽ മയ്യിത്ത് നിസ്കരിക്കരുത് ഞങ്ങളല്ല പറഞ്ഞത്, അതാദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കരുത് മുജാഹിദാ പറഞ്ഞത്. അതിന്റെ മൗലവി നിന്റെ കണ്ണ് കാണാതെ പോയത്, നിനക്കൊരൽപ്പം നിഷ്പക്ഷത ഉണ്ടെങ്കില് നീ ആ സമയത്ത് മുജാഹിദിനോട് പറയണ്ടായിരുന്നു ആ വാക്ക്. ഈ ഈ സാധുക്കളായ സുന്നി പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും തലക്ക് കയറാൻ ചോദിക്കട്ടെ, ഞാൻ വായിക്കട്ടെ. 1980 ജനുവരിയിലെ അൽമനാർ കേട്ടോളൂ, മൗലിദും എല്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം പറയാണ്, ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹ ബന്ധവും അവരറുത്ത മാംസം ഭക്ഷിക്കലും അവർക്ക് മയ്യിത്ത് നമസ്കരിക്കലും അവരെ തുടർന്ന് നമസ്കരിക്കലും അനുവദനീയമല്ല. അപ്പൊ ശിർക്ക് ചെയ്യുന്ന നമ്മളെ തുടർന്ന് നിസ്കരിച്ചുകൂടാ, നമുക്ക് മയ്യിത്ത് നിസ്കരിച്ചുകൂടാ, അതേ നമ്മളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടൂടാ, അവർ നമ്മളർത്ത തിന്നുകൂടാ. ഇത് എഴുതി വെച്ചത് മുജാഹിദിന്റെ അൽമനാറല്ലേ? ആരാണ് ഇവിടെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ചത്? ഈ കക്ഷികളോട്, ഇങ്ങനെ ഭിന്നിപ്പിക്കുന്ന കക്ഷികളോട് അച്ചടക്ക നടപടി എന്ന പേരിൽ നിങ്ങളൊന്ന് സലാം പറയാതിരിക്കണേ, അവരെ ഒന്ന് മാറ്റി നിർത്തണേ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഞങ്ങളെ നേതാക്കളായ മഹാനായ ശംസുൽ ഉലമാ കുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർത്തദ, ശംസുൽ ഉലമാ എന്ന് കുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ പേരായിരുന്നു. ശേഷം ശിഷ്യന്മാരിൽ പെട്ടവരും ആ പേര് സ്വീകരിച്ചിട്ടുണ്ട്. അത് അതബ് വേടാണെന്ന് ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് മനസ്സിലാക്കിയിട്ടില്ല. അതബില്ലാതെ അതബ് വേട് പ്രസംഗിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾ വിവരക്കേട് പറയുന്നത് നിർത്തിക്കോളണം. സഹോദരന്മാരെ, മഹാനായ ശംസുൽ ഉലമാ കുതുബി മുഹമ്മദ് അതുപോലുള്ള പണ്ഡിതന്മാരും ചേർന്ന് കൊടുത്തപ്പോ അവരെ എന്നേ നിങ്ങൾ പരിഹസിക്കുന്നത്, ഞങ്ങൾ അവരെ പരിഹസിക്കില്ല, അവർ ഞങ്ങളുടെ മുൻഗാമികളാണ്.
അവര് കിതാബ് നോക്കി പറഞ്ഞവരാണ് മയ്യത്ത് നിസ്കരിക്കുന്ന കണ്ണേത്ത് ഉസ്താദാ പത്ത് കൊടുത്തത്, ഈക്ക് ഉസ്താദാ പത്ത് കൊടുത്തത്. അതുപോലെ അതാ കുഴപ്പത്തിനായ സമസ്തയുടെ മുഫ്തിയോട് പത്ത് കൊടുത്തത്, അവർ വിടുന്ന് കൊടുത്തതല്ല, അതിന് ഈക്ക് ഉസ്താദവരുടെ പത്ത് കൊടുത്ത് തെളിവിത്തിരിച്ചത് ിന്റെ പണ്ഡിതന്മാർ അംഗീകരിച്ചവരാണ്, ഇമാമികളെ സ്വീകരിച്ചവരാണ്, ആ പാതയിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ ഉറപ്പിച്ച് തറപ്പിച്ച് ഇനിയും പറയുന്നു, ഇൻഷാല്ലാ ഞങ്ങളും പറയും, ഞങ്ങളെ പിൻഗാമികൾ തയ്യാറും നാളുവരെ പറയും. അതിനൊരു മാറ്റവുമില്ല, കാരണം ഞങ്ങൾക്ക് മതം മാറ്റാൻ അധികാരമില്ല, മതത്തിന്റെ നിയമം മാറ്റാൻ അധികാരമില്ല. എന്തുകൊണ്ടാണ് വഴിയും ശൈഖ് ഇങ്ങനെ പറഞ്ഞത്? എല്ലാ ശൈഖന്മാരുടെയും ശൈഖായ, എല്ലാ ഗുരുവര്യന്മാരുടെയും ഗുരുവര്യരായ, എല്ലാ ശൈഖന്മാരുടെയും മുപ്പാപ്പയായ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിഴച്ചു എന്ന് മുജാഹിദ് മൗലവിമാർക്ക് എഴുതാം. അവരെ സമ്മേളനം നേടണമെങ്കിൽ വിജയിക്കൂലെങ്കിലും വിജയിപ്പിക്കാൻ പലർക്ക് ശ്രമിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഹബീബായ നബിതങ്ങളോടുള്ള സ്നേഹം, അതിന്റെ വിദിനത്തിന് ഒരൽപ്പം ബിരിയാണി കഴിക്കാനുള്ള സ്നേഹമല്ല, അത് ഞങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിലെ സ്നേഹമാണ്, ഖുർആൻ പറഞ്ഞ സ്നേഹമാണ്. വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ അല്ലദീ അൻസില മഅ ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ആ നബിയെ ബഹുമാനിക്കുകയും വേണം. ആ നബി ഞങ്ങൾ പഠിപ്പിച്ച ദീനുണ്ടല്ലോ, മുൻപല്ല് ഒട്ടിത്തെറിച്ച് വഹിയ ദീൻ, അതിവിടെ വ്യക്തമായി കൃത്യമായി നിലനിർത്താൻ സഹായിക്കണം. എന്നിട്ട് ഖുർആൻ പിന്തുടർന്ന് ജീവിക്കണം. അഗ്നിയെ വരുമ്പോൾ അവരാണ് വിജയികളെന്ന് ഖുർആൻ, ഈ പാത ഞങ്ങൾക്ക് വിടാൻ പറ്റൂല. അതുകൊണ്ട് പറയട്ടെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. അവിടുന്ന് പറയുകയാണ്, അതേ മൻ അഹദഥ വല്ലവനും പുത്തനാശയക്കാരനായ, അതേ അള്ളാഹുവിനെ കുറിച്ച് പുത്തനാശയം പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി സുഹൃത്തുക്കളെ? നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. നാദാ വരുത്തുന്നു ഞാൻ ചോദിച്ചു. അതാ ഒരു യുക്തിവാദി, പണ്ട് ഞാൻ പുല്ലൂക്കര പള്ളിയിൽ ഓതുമ്പോ കണ്ണൂർ ജില്ലയിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, അത് ഞാൻ നാദാവർത്തു ചോദിച്ചു. അള്ളാഹു തആല ആകാശത്തില് സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഈ സിംഹാസനം ആരാ ഉണ്ടാക്കിയത്? യുക്തിവാദിന്റെ ചോദ്യമാണ്, അള്ളയാണ്. അപ്പൊ അതിന്റെ മുകളിലാണ് അള്ള ഉള്ളതെങ്കിൽ അതുവരെ അള്ള എവിടെയായിരുന്നു എന്ന് ചോദിച്ചു യുക്തിവാദി. അതുവരെ അള്ള എവിടെയായിരുന്നു? ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് പേരോടിനെ എന്ത് ചെയ്യണം, അത് വെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് മൂലയിലെറിയണം എന്ന് പറയുന്ന ലേഖനം എഴുതിയത്. അങ്ങനെ എഴുതിയ കക്ഷികൾ, ഞാൻ ആ ചോദ്യം ഒരു യുക്തിവാദി മാത്രം ചോദിച്ചല്ല, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തി സംസാരിച്ച കക്ഷികൾക്ക് മറുപടി പറയാൻ വേണ്ടി തഫ്സീർ റാസിയിൽ സംസാരിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, അൽ മുസബ്ബിഹത്തു അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയവർ, അവരുടെ ആരാധ്യനായ പടച്ചവൻ അറസിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്ന് ഈ ആയത്ത് തെളിവുദ്ധരിച്ചുകൊണ്ട് അവർ വാദിച്ചു. ഇത് നിരർത്ഥകമായ വാദകമാണ്, വാദമാണ്. ബിൽ അഖ്ലി ബുദ്ധി അനുസരിച്ച് നിരർത്ഥകമാണ്, വൻ നഖ്ലി ഖുർആൻ ഹദീസ് അനുസരിച്ചും ഇത് നിരർത്ഥകമായ വാദമാണ്. ബിൽ വുജൂഹി അതിനൊരാളായി എത്രയോ തെളിവുകൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അഹദുഹാ ഒന്നാമതായി പറയേണ്ടത് അന്നഹു സുബ്ഹാനഹു വതആല കാന, അല്ലാഹു ഉണ്ടായിരുന്നു, അല്ലാഹു ഉണ്ടായിരുന്നു, അല്ലാഹു തുറക്കില്ലല്ലോ, ഹുവൽ അവ്വലു അല്ലാഹു ഖുർആൻ തന്നെയാണ്, അവൻ തുടക്കമില്ലാത്തവനാണ് അല്ല അവസാനമില്ലാത്തവനാണ്. അപ്പോ പറയാണ് അള്ളാഹു ഉണ്ടായിരുന്നു, വല അർശ അർശ ഉണ്ടായിരുന്നില്ലല്ലോ, വല മക്കാന സ്ഥലവും ഉണ്ടായിരുന്നില്ലല്ലോ, വലമാ ഖലഖൽ ഖൽഖ സൃഷ്ടികളെ അല്ല സൃഷ്ടിച്ചപ്പോ ലം യഹ്തജീല മക്കാനി, അള്ളാഹുക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ലല്ലോ, അള്ളാഹു സമദല്ലേ, അള്ളാഹുവിന് ഒന്നിലേക്കും ആവശ്യമില്ലല്ലോ.
ആവശ്യമില്ലാത്തവരാണ്. അവൻ അർശും ആകാശമൊക്കെ പറക്കുന്നതിന് മുമ്പ് ഏതൊരു വിശേഷണത്തിലായിരുന്നോ അങ്ങനത്തെ വിപ്പോഴും അള്ളാഹു മാറ്റിയില്ല. ഇതാണ് ശരി. ഇനി ഇമാം ഖാസിമിനെ പറഞ്ഞു പറയാണ്, എന്നാൽ ഇനിയിപ്പോ അള്ളാഹുടെ സൃഷ്ടികളോട് തുല്യപ്പെടുന്നവര് അവസാനം മറുപടി ഇല്ലാതെ തോറ്റാൽ അവര് പറയേണ്ടി വരും. എന്ത് പറയേണ്ടി വരും? റസീഖ് പറയാണ്, അറസും തുറക്കില്ലാതെ അറസിനും തുറക്കില്ല, അള്ളാഹുള്ളതിന് തുറക്കില്ലാത്ത പോലെ അറസിനും തുറക്കില്ലാതെ പറയേണ്ടി വരും. എന്നാലേ അവർക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഹുമാല്ലവനാഹത്തിനെതിരാവും. ഹുമാല്ലവനാഹത്തിനെതിരാവും. ഇത് ഇമാം റാജി പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ എന്തറിയോ, പുതിയ അൽമനാഖ്, പുതിയ പുസ്തകം. ആ അൽമനാറിൽ എന്താ പറയുന്നത്? ഇപ്പൊ പറയാണ്, അള്ളാഹു തആല ഉള്ള അന്ന് എന്നെ അർശുണ്ട്, അർശിനും തുടക്കില്ല. പുതിയ കണ്ടുപിടുത്തം അങ്ങനെയാണ്, അർശിനും തുടക്കമില്ല. ഞാൻ എടുത്ത് കാണിച്ചത് സുബ്ഹാനല്ലാഹ്. എവിടെയാണ് ഇതെത്തിയത്? അർശും അതീമായിരിക്കുന്നത് അൽമനാർ കേന്ദ്ര മുഖപത്രം. ഇതിൽ 2017 ആഗസ്റ്റ് ഇതിലെ 16-ാമത്തെ പേജിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അള്ളാഹു എന്നും ഉണ്ടായിരുന്ന, അവൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് സങ്കല്പിക്കാനേ പാടുള്ളതല്ല. അപ്രകാരം തന്നെ അവൻ എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അവൻ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടവും ഉണ്ടാകാവതല്ല. അവൻ എന്നും ഒരേ അവസ്ഥയിൽ മരണമോ നാശമോ ഇല്ലാതെ നിലക്കൊള്ളുന്നവനാണ്. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. അപ്പൊ അള്ളാഹു ഒരു മാറ്റവും ഇല്ലാന്ന് വിശ്വസിക്കണമല്ലോ. തുടക്കൂല അവസാനം ഈ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവന്റെ അർശും സിംഹാസനം എന്നിലെന്നും ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ അള്ളാഹ് എന്നുള്ളവനാണെങ്കിൽ അർശു എന്നും ഉണ്ടാകണം. അപ്പൊ അർശിനും തുടക്കില്ല, അള്ളാഹും തുടക്കില്ല. ഇമാം റാസി പറഞ്ഞല്ലോ. അത് പറഞ്ഞാലേ ഇവർക്ക് ഒരു മറുപടി ആവും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ എന്താവും? അള്ളാന്റെ ഖുർആനെതിരാവും. ഹുവല്ലവലുന്ന് ഹുമല്ലവലാനി എന്ന് പറയേണ്ടി വരും. ഓ സുഹൃത്തുക്കളെ, ഇങ്ങനെ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു പതിയിലുണ്ടെന്ന വിശ്വാസത്തിലാണ് പുതിയ മുജാഹിദി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവര് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കുഫറിലേക്ക് കൊണ്ടുപോകുന്ന ചില അവസ്ഥകളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങനെ മുസ്ലിമീങ്ങളെ വിശ്വാസം തകർത്തു, അള്ളാഹുവിലുള്ള വിശ്വാസം തകർത്തും. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വാസം തകർത്തും. ഇവരിതാ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഈ ഭിന്നിപ്പിന് വേണ്ടി ഇവർ വാദിച്ച വാദങ്ങൾ. സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ ശിർക്ക് ചെയ്തവരാണ്. വൈദ്യുതി സ്കെച്ചൂടാ, അവൻ തുറന്നുകൂടാ ഒക്കെ പറഞ്ഞു. ഇനി ജാറങ്ങൾ തകർക്കണോന്ന് ഞാൻ നേരത്തെ വായിച്ചല്ലോ. അത് തകർത്തു ഇവിടെ കുറ്റിയാടിയിൽ 1964 അവരുടെ സെൽബി ആശയമുള്ള മൗലവിമാരെ എഴുതിവെച്ചതെന്താണ്? അല്പം നീളമുള്ള പതിവ് ചില ചെറുപ്പക്കാർ ചേർന്ന് പൊളിച്ചു നീക്കി 1964. എന്നാൽ മുജാഹിദിന്റെ ജിഹാദ് സ്പെഷ്യൽ, ആ ജിഹാദ് സ്പെഷ്യലിൽ അവർ എഴുതി വെക്കുന്നു, വളരെ ഭംഗിയായി എഴുതി വെക്കുന്നു 1987 എന്താണ് ജാറം പൊളിയെ സംബന്ധിച്ച് എഴുതുകയാണ്. അത് വിഗ്രഹധ്വംസനമാണ്. എന്നിട്ട് എന്താ എഴുതി വെച്ചത്? ഇതിന്റെ 27-ാമത്തെ പേജിൽ എഴുതുന്നു, വിഗ്രഹധ്വംസനം അഥവാ ജാറം പൊളി. എന്നിട്ടെന്താ പറയുന്നത്? വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ എവിടെ എടവണ്ണയിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു. ഇവരെ നവോത്ഥാന നമ്മൾ കാണാൻ പോകുന്നു. അലവി മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ തീരുമാനം. ഈ വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് ശേഷം പൊളിക്കുക, തീരുമാനം ഇവിധമായിരുന്നു. വെള്ളിയാഴ്ച ഖുതുബയും കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് മുമ്പാണോന്ന് അറിയില്ല. ഏതായിരുന്നാലും വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞിട്ട് ജാറം പൊളിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ വെള്ളിയാഴ്ച
മറ്റൊരു പ്രധാന സംഭവത്തിന് കേരളക്കര ആദ്യമായി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. സഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം വന്ന കേരളത്തിൽ പുതിയൊരു സംഭവം നടക്കുകയാണ്. കേരളത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായി ഒരു ജുമാ സംഘടിപ്പിക്കുവാൻ ഒദായിലെ ടി വി മുഹമ്മദ് അലി തീരുമാനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതിലാണ് സ്ത്രീകൾ കോണം കെട്ടിയിട്ട് പള്ളിയിൽ പോണോ എന്ന് പറഞ്ഞത്. കോണം കെട്ടി പള്ളിയിൽ പോണോ എന്ന് പറഞ്ഞതിലാണ് മുസ്ലിം സമുദായത്തിന്റെ സംസ്കാരം നവോത്ഥാനല്ല മനസ്സിലാക്കിയത്, സംസ്കാരം മുഴുവനോ അടിച്ചു തകർത്തു നിങ്ങൾ. എന്നിട്ട് കോണം കെട്ടി പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ നേരി ആ എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ച് അവിടെ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇത് മുസ്ലിയാ ചരിത്രമാരിൽ ഇങ്ങനെയാ പ്രയോഗം, മുസ്ലിയ ചരിത്രമാര് പള്ളി പോകാൻ വിടുന്നില്ല എന്ന് അങ്ങനെയാണ് പുസ്തകത്തിലെ പ്രയോഗം. അങ്ങനെ തെറി പറഞ്ഞ് ചോദ്യവാസം പറഞ്ഞ് ഇസ്ലാമിക പ്രബോധന രംഗം വളരെ വലിയ വശമാണ്. നിങ്ങളുടെ സേവനങ്ങളാ പറയും നിങ്ങളെ നവോത്ഥാനം. എന്നിട്ടോ പറയാണ് കേരളത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചിട്ട് ആദ്യമേ ഒരു ജുമാ സംഘടിപ്പിക്കുവാൻ ഉദായിലെ പി വി മുഹമ്മദ് അലി തീരുമാനിച്ചു. എന്നാൽ നിങ്ങൾ കൊണ്ടുപോകണോ പി വി മുഹമ്മദ് അലി തീരുമാനിച്ച വേറെ ഏതെങ്കിലും ആജി തീരുമാനിച്ചാണ്, ഇനി മറ്റാരെങ്കിലും തീരുമാനിച്ചാണ്. ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് മുഹമ്മദ് അലി തീരുമാനിക്കുന്നത് മതമല്ല, ഞങ്ങളുടെ മതം ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു തരണം. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു ഉപയോഗിക്കുന്ന ഖൈറുല്ലഹുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. ആ റസൂലുള്ളാഹിനെ മറികടക്കുന്നത് മുഹമ്മദ് അലി. നിങ്ങൾക്കുണ്ടായിരിക്കാം ഞങ്ങൾക്ക് മുസ്ലിമീ തങ്ങളൊരു മുഹമ്മദ് അലി ഇല്ല, റസൂലുള്ളാഹിനെ മറികടക്കുന്ന രാജിയില്ല. ഇനി പറയട്ടെ അത് എഴുതിക്കൊട്ടെ എം സി സി മൗലവി ഉണ്ടല്ലോ, ആ മൗലവി ഞങ്ങൾക്ക് ആരുമല്ല, ഞങ്ങൾക്ക് നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ സഹാബത്തിൻ ആ നബികളെ പഠിപ്പിച്ചതനുസരിച്ച് ബർഗത്തിൽ നുഫൂസ് എടുത്തു നോക്കൂ ബുഖാരിയുടെ ഷറഹ് അപൂർവത്തിൽ ഇന്ദ്രസി തങ്ങളെ രേഖപ്പെടുത്തുന്നു. സഹാബത്തിന്റെ കാലത്ത് പൂർണ്ണമായി പള്ളിയിൽ ജുമാജമാത്തിന് പോകുന്നത് സഹാബത്ത് തടഞ്ഞു. അതാണ് ഞങ്ങളെ മുസ്ലിമീങ്ങൾ ആധാരം, കാരണം ഞങ്ങൾക്ക് തെളിവ് നിങ്ങളെ അൽമനാറല്ല പരിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിന്റെ വരുത്തം സഹാബത്തിനെ പിന്തുടർന്നവർക്കാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതിന്റെ ശേഷം പറയുന്നത് എന്താണ്? അലവി മൗലവി കേരളത്തിൽ സ്ത്രീകളെ പങ്കെടുക്കേണ്ട ആദ്യമായി ഒരു ജുമാ സംഘടിപ്പിക്കാൻ ഒദായിലെ പി വി മുഹമ്മദായി തീരുമാനിച്ചു. ഈ ജുമാ ഉദ്ഘാടനം ചെയ്യാൻ അലവി മൗലവി പോയതുകൊണ്ട് ഒദായിലെ മോയിൻകുട്ടി മൗലവിയെ എടവണ്ണയിൽ കുത്തുബ നിർവഹിക്കാൻ നിയോഗിച്ചു. കുത്തുബ എന്ന് പറഞ്ഞാൽ മലയാള പ്രസംഗം. സുബ്ഹാനല്ലാഹ്, റസൂൽ ചെയ്യാത്ത ഒന്നും ചെയ്യാൻ പാടില്ലേ, ഇതായതിന്റെ ആശയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴാ സങ്കരവർഗ ജുമാ നടത്തിയത്? സങ്കരവർഗ ജുമാ എന്ന് പറഞ്ഞാൽ നിസ്കരിച്ച ഭാഷയിൽ അല്ലാതെ കുത്തുബ ഓതിക്കൊണ്ടൊരു ജുമാ. ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇമാമികളും 1300 കൊല്ലത്തിനിടയിൽ ലോകത്തൊരു പള്ളിയിൽ നിസ്കരിച്ച ഭാഷയിലല്ലാതെ കുത്തുബോധിയിട്ടില്ല, കുത്തുബോധിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം നബിയല്ലാഹു അൻഹു അടക്കം ഫതുഹുൽ മദീനയിൽ അടക്കം എല്ലാവരും പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസാണ് സല്ലു കമറായിത്തു വനി യുസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചോളാം. അറബിയിൽ കുത്തുബോധി അറബിയിലാണ് ഇവർ ഞങ്ങൾ നിസ്കരിച്ചത്. അത് മാറ്റി മലയാളത്തിൽ കുത്തുബോധി അറബിയിൽ നിസ്കരിക്കുന്ന മൗലവിമാരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ തെളിവുണ്ടോ? സഹാബത്തിന്റെ അടുക്കൽ തെളിവുണ്ടോ? ഇമാമിന്റെ അടുക്കൽ തെളിവുണ്ടോ? ലോകത്താരും ചെയ്യാത്ത കാര്യം നിങ്ങൾ യോഗം ചേർന്ന് തീരുമാനിച്ചു. നിങ്ങളെ മതം ഇസ്ലാമില്ല, ആശയമല്ല, നിങ്ങളെ യോഗ തീരുമാനങ്ങളാണ്. എന്നിട്ട് അതിന്റെ ശേഷം പറയാണ് ഒതായിലെ മോയിൻകുട്ടി മൗലവി ഇടവണ്ണയിൽ കുത്തുബ നിർവഹിക്കാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ ജുമാ കുത്തുബക്ക് ശേഷം ധീര മുജാഹിദുകൾ ജാറം പൊളിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു. മുഹമ്മദ് നബിയും സഹാബിയന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. നേരത്തെ ഞാൻ വിശദീകരിച്ചാണ് അള്ളാഹു റസൂൽ ഒരു ജാറും കൊടുത്തിട്ടില്ല, സഹാബത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ പറയാണ് റസൂലുള്ളാഹിനേക്കാൾ ഉഷാർ ഞങ്ങളുണ്ട്, കാരണം റസൂലിന്റെ ഭരണം കിട്ടിയിട്ടാ പൊളിച്ച്. ഞങ്ങൾ അങ്ങനല്ല, നിങ്ങൾ ഭരണം കിട്ടാതെ തന്നെ ഒഴിക്കും. അപ്പൊ റസൂലുള്ളാഹിത്തോളം ജോറുണ്ടായി മുജാഹിദിന്റെ മൗലവിമാര്. എനിക്ക് കേട്ടോ വിളി പറയാണ്, എന്നാൽ എടവണ്ണ ഫത്ഹാവുന്ന മുമ്പാണ് ഈ ധീരത എടവണ്ണയിലെ മുജാഹിദുകൾ പ്രകടിപ്പിച്ചതെന്ന് വായനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എടവണ്ണയിലെ മുജാഹിദ് ജാറം പൊളിച്ചു. എന്നാ സുഹൃത്തുക്കളെ, ഐ എസിന്റെ ഈ പ്രവർത്തനങ്ങളുമായി മുജാഹിദ് മുന്നേറി
SSF വളർന്നു, SYS വളർന്നു, മുസ്ലിം ജമാഅത്ത് രംഗത്ത് വന്നു. ഇപ്പോൾ ചോദിക്കട്ടെ, മുജാഹിദുകളെ കൂട്ടത്തിൽ പകൽ സമയത്ത് എടവണ്ണ പൊളിച്ചതുപോലെ, അതേ കുറ്റിയാടിയിൽ പൊളിച്ചതുപോലെ ഞങ്ങളൊരു ചാറം തകർക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ മുജാഹിദുണ്ട്? ഇല്ല. എന്താ കാരണം? ഇവിടെ SSF വളർന്നിട്ടുണ്ട്, SYS വളർന്നിട്ടുണ്ട്. ഈ മുസ്ലിയാക്കളുടെ മക്കളെ തലവെട്ടണമെന്ന ക്ലിപ്പും കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു മുജാഹിദ, അത് കേൾപ്പിച്ചിട്ട് പറഞ്ഞു. അന്നാരും തിരി നോക്കിയില്ല. കാലം കുറച്ച് മുന്നോട്ട് പോയി. അങ്ങനെ രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോ അതാ 17 ആളുകളെ പടന്നയിൽ കാണുന്നില്ല. അതേ റിപ്പോർട്ട് വരികയാണ്. എല്ലാം കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, 16 ഔദ്യോഗിക മുജാഹിദിന്റെ ആളാണ്. അന്ന് 2, 3, 4, 8, 10 മുജാഹിദ് സുഹൃത്തുക്കളിൽ പറഞ്ഞിരുന്നത് അങ്ങനെ ഹിജറ പോയിരിക്കുകയാണ് പോൽ. ഇപ്പോൾ അത്തരം മുജാഹിദ് യുവാക്കൾ വിദേശത്ത് നിന്ന് ഹിജറ പോയി എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ സ്ഥിതി IS ഉണ്ടാക്കാൻ പോയിട്ട് അവിടെ നിന്നിങ്ങനെ ഓരോന്നോരോന്ന് വെടികൊണ്ട് മരിച്ചിട്ട് കുടുംബങ്ങൾക്ക് ദുഃഖവാർത്തകൾ കൊണ്ടുപോയി. ആ കുടുംബം പൊട്ടിപ്പൊട്ടിക്കരയുകയാണ്, നാട് വേദനിക്കുകയാണ്, മുസ്ലിങ്ങൾ നാണക്കേടാവുകയാണ്. ഈ കക്ഷികള് ഞങ്ങളുടെ സമുദായത്തെ പറയിപ്പിച്ചല്ലോ, ഞങ്ങളെ കൂട്ടത്തിൽ തീവ്രവാദികളായി പോയവരുണ്ടെന്ന് പറയിപ്പിച്ചല്ലോ, ഈ നാണക്കേട് സഹിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാകേണ്ടി വരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ 2009 എന്റെ പ്രസംഗം ഇന്നും നിങ്ങൾക്ക് കേൾക്കാം CD-യിൽ. അന്ന് തന്നെ പറഞ്ഞതാണ്. ശ്രദ്ധിക്കണേ മീഡിയക്കാരെ, ഉദ്യോഗസ്ഥന്മാരെ, ഇപ്പോൾ അതെല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനിയും ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നാറിയവനെ പേറിയിട്ട് നാറാൻ പോകണോ? അല്ല, ഇനി ഇസ്ലാമിന്റെ ആശയം തുറന്നൊന്ന് പറഞ്ഞുകൂടെ? ഈ IS പരിപാടി ചാറമ്പുളി, സുബ്ഹാനല്ലാഹ്, 300 ആളുകൾ ഈജിപ്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഓമ്പിട്ട് വന്നത് ഈ IS പരിപാടി ഇസ്ലാമല്ല എന്നൊന്ന് പറഞ്ഞൂടെ? അത് പറയാൻ എന്തിനു പഠിക്കണം? ഓ സഹോദരന്മാരെ, എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോൾ വീണ്ടും ഇരുട്ടത്ത് പൊളിച്ചു. അവസാനം പോലീസുകാർ കണ്ടെത്തി. നമ്മൾ നിയമം കയ്യിലെടുക്കൂല. നമ്മളെപ്പോഴും ഉദ്യോഗസ്ഥന്മാരോട് പറയേണ്ടത് പറയും, അവരതിന്റെ ഭാഗം നോക്കണം. എന്നാൽ ഇപ്പോൾ ശബാബ് പുറത്തു വരുന്നു. അവർ പറയുന്നത് ജീവിതത്തിൽ ഞങ്ങൾ ഒരു ജാറ പൊളിച്ചിട്ടില്ല, പൊളിക്കുകയില്ല, പൊളിക്കരുതെന്ന് കൂടുതലുണ്ട്. അതാണ് ഇനി വായിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെയാ പോലീസ് വിളിച്ചാൽ, അങ്ങനെയാ കോടതിയിൽ റിമാൻഡ് ചെയ്താൽ, അത് ഞാൻ വായിക്കട്ടെ. ശബാബ് പുതിയ ശബാബാണ്. ഇതിലെന്താ പറയുന്നത്? ശബാബ് എഴുതുകയാണ്, ഒരു നൂറ്റാണ്ടോളം കേരളത്തിൽ പ്രവർത്തിച്ച ഇസ്ലാഹി പ്രസ്ഥാനം, അള്ളാഹിന്റെ ഖുർആനിൽ അള്ളാഹു തആല എന്താണ് ഖുർആന്റെ ഭദ്രത എന്ന് ആലോചിച്ചു. നാശം തീർത്തി ഉണ്ടാക്കുന്നവരോട് നിങ്ങൾ നാശം ഉണ്ടാക്കില്ല, യാത്ര ഭൂമിയുടെ നാശം ഉണ്ടാക്കല്ല എന്ന് പറഞ്ഞ കടു ഇന്ന മാനഹിന് മുസ്ലിം എന്ന ഇസ്ലാഹി പ്രവർത്തകരാണെന്ന് അവർ പറയുന്നു എന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞില്ലേ? അതേ വാക്യം ഉപയോഗിക്കുക. ഇസ്ലാഹി പ്രസ്ഥാനം ഒരു ജാറവും പൊളിച്ചു നീക്കിയിട്ടില്ല. ഒരു നൂറ്റാണ്ടോളം കേരളത്തിൽ പ്രവർത്തിച്ച ഇസ്ലാഹി പ്രസ്ഥാനം ഒരു ജാറവും പൊളിച്ചു നീക്കിയിട്ടില്ല. കബറുകൾ തട്ടി നിരത്തിയില്ല.
എന്തുകൊണ്ടെന്നല്ലേ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ തെളിവാ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടെന്നല്ലേ? മനുഷ്യ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞ ഒരു അന്ധവിശ്വാസം ബലപ്രയോഗത്താൽ മാറ്റിയെടുക്കാൻ കഴിയില്ല. പോലീസുകാർ പിടിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ടോ അതുകൊണ്ട് വീർന്നില്ല. ഇനി പറയാൻ പോകുന്നു കേട്ടോളി, ജാറം പൊളിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം ഇസ്ലാമിക മര്യാദയാണ്. ജാറം പൊളിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം ഇസ്ലാമിക മര്യാദയാണ്. മറ്റൊരു വിഭാഗം ആരാധിക്കുകയോ ആദരിക്കുകയോ ചെയ്ത വസ്തുക്കളെ അനാദരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. മറ്റുള്ളവർ ആദരിക്കുന്നതിനെ അനാദരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി അത് പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ പുതിയ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നു പോലീസുകാർ വിളിച്ചപ്പോ. ഓ സുഹൃത്തുക്കളെ, ഇതല്ലേ കാപട്ടി, ഇതല്ലേ ലിഫാഫു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര എത്രയെത്ര വ്യക്തമായി പുലരുകയാണ്. അതേ ഒച്ചക്കള്ളം എന്തും ഒരു പിടിയുമില്ലാതെ പറയാണ്. പറഞ്ഞില്ലേ നേരത്തെ, അള്ളാഹുവിന് ജഡമുണ്ട്, ശരീരമുണ്ട്, അവയവമുണ്ട്, അള്ളാഹു തആല ഒരു സ്ഥലത്തിരിക്കുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ? എന്നാൽ അവരുടെ ഈ വാദപ്രകാരം അവരൊക്കെ മുമ്പിൽ എഴുതി വെച്ചു അള്ളാഹുവിന് ജഡമുണ്ടെന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിന് സ്ഥലമുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫറാണെന്ന് കെ എം മൗലവി എഴുതി വെച്ചു. അതേ മുജാഹിദിന്റെ മുൻകാല മൗലവിമാർ, ഞാൻ ജനിക്കുന്നതിന്റെ 7 കൊല്ലങ്ങൾക്ക് മുമ്പ് 1952 January 9 അൽമനാറ് വായിക്കട്ടെ. അതാ അവിശ്വാസി എന്ന അനാചാരി മുബത്തദി കാഫർ എന്ന് പറയപ്പെടുന്നു. ആരാ മുബത്തദി കാഫർ? പറയാണ്, അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ അതാ കാഫറായ മുബത്തദിയാണ് എന്ന് പഴയ മൗലവിമാർ എഴുതി വെച്ചു. ഇപ്പോൾ പറയുന്നു അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫറാണ്. അപ്പോൾ കെ എം മൗലവി കബറിന് കാഫറായാണ്. ഇങ്ങനെ മുസ്ലിം സമുദായത്തിലെ മുഴുവൻ ആളുകളിൽ കാഫറാണെന്ന് പ്രഖ്യാപിച്ച് പള്ളികളിൽ തകർക്കുന്ന, മക്ബറ തകർക്കുന്ന ഈ കക്ഷികൾ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ച് റമദാനു ശരീഫിൽ പോലും മക്ക മദീനയിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ പള്ളിയിലത് പാടില്ലെന്ന് വാദിച്ച് പള്ളി പൂട്ടിച്ചില്ലേ? ചോദിക്കട്ടെ, 40 കൊല്ലത്തോളം എന്റെ നാട്ടിലൊരിക്കൽ കുറ്റാടിക്ക് സമീപത്ത് വടകര പൈങ്ങോട്ടായിലെ പള്ളി പൂട്ടിയിട്ട്, ആ പൂട്ടിയ പള്ളി അകത്തെ പള്ളി പൂട്ടിയിട്ട് പുറം പള്ളിയിൽ പശുകയറി മൂത്രമൊഴിച്ചില്ലേ? ചാണകം കാട്ടിച്ചില്ലേ? പള്ളി പൂട്ടിയിട്ടില്ലേ? അത് തുറന്നത് പിന്നെ എപ്പോഴാ? ഈ പാവപ്പെട്ട ഞാൻ സിറാജ് രൂപിയുടെ പ്രവർത്തനമായി വന്നിരുന്നു, അവിടെ ഒരു സുന്നിപ്പള്ളി ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് കണ്ടപ്പോ അത് തുറക്കാൻ നിങ്ങൾ തയ്യാറായി അല്ലേ? ചോദിക്കട്ടെ, ഈ രാജ്യത്തുള്ള സർവ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവരോട് ചോദിക്കട്ടെ, മുസ്ലിമീങ്ങൾ നിർമ്മിച്ച വടകര പൈങ്ങോട്ടായിലെ പള്ളിയിൽ പശു കയറി മൂത്രമൊഴിക്കുമ്പോ, അതാ വില്ലേജ് ഓഫീസർ തേങ്ങ പറിച്ച് പള്ളിയിൽ ഇടുമ്പോ, നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാന്റെ പീഡങ്ങൾ തുറക്കാൻ എന്തുകൊണ്ട് നേതാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല? മുസ്ലിം പള്ളി പൊട്ടിയതിന് എന്ത് വേദന ഉണ്ടായില്ല അല്ലേ? അന്നും അതാ വഖഫ് സംവിധാനങ്ങളും വഖഫ് ബോർഡുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ എത്ര എത്ര പള്ളി പൊട്ടി ഞങ്ങളെ നേതാവായ മുഹീദീൻ ശൈഖുടെ പേരിൽ കുറ്റി. അതാ കോഴിക്കോട് നിർമ്മിച്ച പള്ളി നിങ്ങൾ കൈവശപ്പെടുത്തിയില്ലേ? അതാ സാധിക്കും മഹാനായ ശൈഖ് ഷാദിരുത്തങ്ങളുടെ പേരിൽ നിർമ്മിച്ച പള്ളി സുന്നികളുടെ തലയോട്ടിക്ക് പോലീസുകാരെ ലാത്തി കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ട് നിങ്ങളെ പള്ളി കൈവശപ്പെടുത്തിയില്ലേ? ഇനിയും നിങ്ങൾക്ക് ഞങ്ങളെ ജാറം പൊളിക്കണമല്ലേ? സുന്നികളെ തലയോട്ടിയുടെ ഉറപ്പ് പരിശോധിക്കണമല്ലേ?
പള്ളി പിടിച്ചെടുക്കണമല്ലേ. എന്നാൽ എസ് എസ് എഫും എസ് ഒ എസ് ഉം മുസ്ലിം ജമാഅത്തും ഞങ്ങളെ മുൻകാവികളായ ഇ കെ ഹസ്സൻ മുസ്ലിം നബറുല്ലാഹു മർത്തദ, കന്യത്ത് ഉസ്താദ് നബറുല്ലാഹു മർത്തദ, താജ്മഹലിൽ നബറുല്ലാഹു മർത്തദ തുടങ്ങിയവർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ സംഘടനയിലേ ഞങ്ങളും ഞങ്ങളെ പിൻഗാമികളും പോകുന്ന കാലത്തോളം ഇനി അത് കേരളത്തിൽ നടക്കൂലോ. അതിനാരും പിന്തുണച്ചിട്ടും കാര്യമില്ല. ഒന്നുകൂടി പറയട്ടെ, മഹാനായ മഹാനവറുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അതാ ഒരല്പവും ലജ്ജയില്ലാതെ സമസ്ത കേരള ജമീയത്തിൽ നിലവിയ മഹാനായ പണ്ഡിതനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയച്ച് മുസ്ലിം ഉമ്മത്തിൽ മനസ്സ് വേദനിപ്പിച്ചില്ലേ? അതിനെപ്പോ രോഗം പിടിച്ച് കിടക്കുന്ന സമയത്ത് ചോദിക്കട്ടെ, ഇസ്ലാമിൽ നിസ്കാരം ഊണാണെന്ന് വാദിച്ച് മൗലവി ചേകരോട് വന്നപ്പോ നെഞ്ഞൂ കൂടെ കുറാറൂതി മുസ്ലിമീങ്ങൾ അഞ്ചുനേരത്തെ നിസ്കാരം കേരളത്തിൽ നിലനിർത്തിയ മഹാനായ അവിടുത്തെ കബറിൽ വലിയ പ്രതിഫലം നൽകുന്നു. നീ മുസ്ലിമാകൂ എന്ന് പറഞ്ഞ് കത്തയച്ചിട്ട് ആ കത്തയച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് അതാ കെ ഉമർ മൗലവി ഓർമ്മകളുടെ തീരത്തെന്ന പുസ്തകത്തിന്റെ 338-ാമത്തെ പേജിൽ പറയാണ്, ഈ കെ എസ് എം മുസ്ലിയാർക്ക് ഞാൻ കത്തയച്ചത് ഈ കെ എസ് എം മുസ്ലിയാർ കാഫിറായത് കൊണ്ടാണ്. ചോദിക്കട്ടെ, മുസ്ലിമീങ്ങള് പേടിപ്പിക്കുകയാണ് മുസ്ലിമീങ്ങളെ ചിലര്. അതാ മോദിയുടെ ഭരണമാണ് മുത്തലാഖ് തരികയാണ്. ഈ മുത്തലാഖിനെ സംബന്ധിച്ച് ഉമർ മുഹത്താബ് സഹാബത്തും പറഞ്ഞ തീരുമാനം അത് റസൂലുള്ളാഹിക്കെതിരാണെന്ന് പറഞ്ഞ് അത്തരം തീരുമാനം എടുപ്പിച്ച മുജാഹിദ് ആ ഞാൻ നേരത്തെ വായിച്ചല്ലോ, ആ മുജാഹിദിന്റെ കൂടെ കൂടിയിട്ട് അതേ നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങളെല്ലാം ഒറ്റ സ്റ്റേജ് വരാകണേ എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇതിന് നിങ്ങൾ എന്ത് പറയും? ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. മറുപടി പറയാണ് അസം മുസ്ലിയാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിനെ പറ്റി ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അസം മുസ്ലിയാരുടെ മതപ്രചരണവും വിശ്വാസ വ്യതിചലനവും അനാചാര കർമ്മ പ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായി അദ്ദേഹം കാഫിറാണ് എന്നായിരുന്നു. അസം മുസ്ലിയാർ കാഫിറാണ് എന്ന് പറഞ്ഞത് മാപ്പ് പറയാതെ അത് മാറ്റി പറയാതെ ഞങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളാമെന്ന് വിചാരിതേ. നിങ്ങളൊന്ന് പറയൂ, നിങ്ങളൊന്ന് പറയൂ, അതുപോലെ നിങ്ങളോട് ഐക്യപ്പെടണമെന്ന് പറയുന്നവരും പറയൂ. ഞങ്ങളുടെ നേതാവായ ഹസ്സൻ മുസ്ലിയാരുടെ അടുക്കൽ ഞങ്ങൾക്ക് ആഹുറത്ത് നിർമ്മിച്ചുകൂടണ്ടേ? ഞാൻ കാഫറാണെന്ന് പറഞ്ഞു. എസ് ഒ എസിന്റെ പ്രസിഡന്റ് ആയിരുന്നു അത്, അതേ കാസർഗോഡ് ഖാദിയായിരുന്നു അത്, അതേ സമസ്ത കേരള ജമീയത്തുള്ള മുഷാവറ അംഗമായിരുന്നു അത്. ആ മഹാൻ കാഫറാണെന്ന് പറഞ്ഞത് മാറ്റി പറയാതെ ഞങ്ങൾക്കത് മാപ്പ് കൊടുക്കാനുണ്ടോ? എനിക്ക് ചോദിക്കട്ടെ, ആ മുസ്ലിയാരുടെ ജേഷ്ഠ സഹോദരനും കേരളത്തിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന പണ്ഡിതരുമായിരുന്ന മഹാനായ മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാരില്ലേ? അതുപോലെ സമസ്ത കേരള ജമീയത്തുല്ലുലമയുടെ ഒരു കാലത്തെ സെക്രട്ടറിയായി സേവനം ചെയ്തിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂച്ചനാടില്ലേ? ഇവരെ സംബന്ധിച്ച് 1985 ഡിസംബറിലെ സെൽസബിയിൽ ഞങ്ങളുടെ മഹാനായ പണ്ഡിതൻ രാജ്യമെന്ന രാഷ്ട്രത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ മഹാനായ പണ്ഡിതൻ ആ മൂന്ന് പേരെ കൂട്ടിയിണക്കിയിട്ട് നിങ്ങൾ എഴുതിയില്ലേ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, പൂജനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. മിന്നക്കും അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുസ്ലിഖുകൾ തന്നെ. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക,
ഖുർആനിലെ ആയത്ത് ഇങ്ങനെ അറിഞ്ഞ അള്ളാക്ക് ശരീരമുണ്ട് എന്നൊരായത്ത്, അള്ളാക്ക് അവയവുണ്ട് എന്നൊരായത്ത്, പിന്നെ ഒന്ന് കാന്തപുരവും ഈ കെയും കൂട്ടിനാട് മുസരിക്കാന്നൊരായത്ത്, ആയത്തിന് ഒരു ഭംഗമില്ലല്ലോ. കാരണം അതേ ഈമാൻ കൽബിലില്ലല്ലോ, നിഫാഖല്ലേ. ഖുർആന്റെ കയ്യിൽ എന്ത് കളവും പറഞ്ഞൂടെ സുഹൃത്തുക്കളെ? ഇങ്ങനെ ഈ കെ അബൂബക്കർ മുസ്ലിയാണെന്ന് പറഞ്ഞത്, അസം മുസ്ലിയാർ മുസ്ലിക്കാണെന്ന് പറഞ്ഞത്, അതേ കൂറ്റനാട് മുസ്ലിയാർ മുസ്ലിക്കാണെന്ന് പറഞ്ഞത്, അതേ അങ്ങനെ ഞങ്ങളുടെ നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്നവർ വഫാത്തായവരുമായ മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിക്കാണെന്ന് പറഞ്ഞത് അത് മാറ്റി പറഞ്ഞോ? അത് മാറ്റി പറയാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് ഉത്തരവാദി ഞങ്ങളാണോ? ഞങ്ങൾക്ക് വൈദ്യസ്കരിക്കുന്നു പറഞ്ഞത് ഞങ്ങളാണോ ഉത്തരവാദി? ഞങ്ങളെ തുറന്ന് നിസ്കരിക്കുന്നവർ ഞങ്ങളാണോ ഉത്തരവാദി? ഐക്യം പറയുന്നവർ ഓർമ്മിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓരട്ടെ സുഹൃത്തുക്കളെ, സുബ്ഹാനല്ലാഹ്, തങ്ങന്മാരിൽ നിന്ന് സംഗതി തന്നെ ഇല്ല. മുജാഹിദ് മുസ്ലിമീങ്ങളെ അതാ വേദനിപ്പിക്കാൻ പറഞ്ഞു പറഞ്ഞ വാർത്തകളാണ്, തങ്ങന്മാരിൽ നിന്ന് സംഗതി എന്നില്ല. ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. ഉമർ മൗലവി തന്നെ എഴുതുന്നു, അതേ പുസ്തകത്തിന്റെ 5, 6, 7 പേജുകളിൽ എഴുതുന്നു, എനിക്ക് പ്രായം 4 or 5 ആയി കാണും. ബഹുമാനപ്പെട്ട തങ്ങൾ പോകാനുള്ള സംബന്ധിച്ച് വേറൊരു സ്ഥലത്തിന്റെ ആയിക്കോട്ടെ, അള്ളാഹുത്തിലോട്ട് ദീർഘാശ്വാസിച്ചു കൊടുക്കട്ടെ. എനിക്ക് പ്രായം 4 or 5 ആയി കാണും. വെളിയങ്കോട് തങ്ങന്മാരെ മറമാടുന്ന ഒരു കെട്ടിടമുണ്ട്. മഖാം എന്നാണ് അതിന്റെ ഉപയോഗനാമം. പ്രവാചക ശ്രേഷ്ഠനങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പഠിപ്പിച്ചു പരിശീലിപ്പിച്ചു വളർത്തിയെടുത്ത സമൂഹത്തിൽ, കേക്കണേ, റസൂലുകൾ പഠിപ്പിച്ച സമൂഹത്തിൽ തങ്ങന്മാരില്ല, മഖാമുകളില്ല, ഇത്തരം സവർണ മേധാവിത്വം ആരും ഉന്നയിച്ചിട്ടുമില്ല, ആരും വകവെച്ച് കൊടുത്തിട്ടുമില്ല. തങ്ങന്മാരുമില്ല, മഖാമുമില്ല, അത് സവർണ മേധാവിത്വമാണ്, അതാരും വകവെച്ച് കൊടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് അസംബ്ലിയിൽ ആരോട് കൂറുണ്ട്? മുജാഹിദീനോട് കൂടിയ അയ്യങ്ങൾ ഉത്തരവാദികളല്ല. ഓ സഹോദരന്മാരെ, തങ്ങന്മാരെന്നറിഞ്ഞ സവർണ മേധാവിത്വമാണ് എന്ന് എഴുതിയിട്ട് തീർന്നില്ല എന്നും കേട്ടോ. പിന്നെ ഇതെങ്ങനെ ഉണ്ടായി? ഷിയാക്കളിൽ ഉത്ഭവിച്ച അന്ധവിശ്വാസത്തെ സുന്നികൾ മാലയിട്ട് സ്വീകരിച്ചത് തന്നെ. സുബ്ഹാനല്ലാഹ്. ഇനിയും പറയാണ്, തങ്ങന്മാരില്ലെന്ന് പറഞ്ഞ് പറയാണ്, ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ തൗഹീദിനെ കുറിച്ചും പ്രവാചക ചര്യയെ കുറിച്ചും യാതൊരു അറിവില്ലാതെ മതപരിവർത്തനം ചെയ്യപ്പെട്ടവരും തലമുറകളിലൂടെ ഈ വിവരദോഷത്തിൽ മുസ്ലിം നാമധാരികളായി പെരുകുകയും ചെയ്ത പാവം സമൂഹത്തെ പണ്ഡിത വർഗം വിവരക്കേട് തന്നെ തളച്ചിട്ടു. തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ സമ്പന്നരും പണ്ഡിതരും ചേർന്നുള്ള അന്ധ അവിശുദ്ധ ബന്ധം ഒരുക്കിക്കെണിയിൽ സമൂഹ മജ്ജതയുടെ ഇരുളുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടി പ്രവാചക കുടുംബത്തിലെ പിന്മുറക്കാരായി രംഗപ്രവേശം ചെയ്തവർ ജനങ്ങളുടെ ആത്മീയ നേതാക്കളായി. പ്രവാചക കുടുംബത്തിലെ പിന്മുറക്കാരായി രംഗപ്രവേശം ചെയ്തവർ ജനങ്ങളുടെ ആത്മീയ നേതാക്കളായി. അതോടെ സമൂഹത്തിൽ മുഴുവൻ വ്യവഹാര മണ്ഡലങ്ങളിലും ഇവർക്ക് ഔന്നത്യവും ആഢ്യത്വവും ലഭിച്ചു. അങ്ങനെ എങ്ങനെയോ പലവിധ ദുരാചാരങ്ങൾ കടന്നുകൂടിയതുപോലെ ഇതുമുണ്ടായി. തങ്ങന്മാർ ജനനം മുതൽ മരണം വരെ സമൂഹത്തിൽ ലയിക്കാതെ വേറിട്ട് നിന്നു. വിവാഹ ബന്ധങ്ങളിലും ഈ നിഷ്കർഷത അവർ പാലിച്ചു വന്നു. ഇങ്ങനെ തങ്ങന്മാരുടെ അതിശയാക്കളിൽ നിന്നാണ് അത് ഇസ്ലാമിലുള്ളതല്ല എന്ന് ഇവിടെ വാദിച്ചത്. അത് തിരുത്താതെ ഓ സുഹൃത്തുക്കളെ, ഞങ്ങളെ സ്റ്റേജിൽ പങ്കെടുക്കുന്ന തങ്ങന്മാരുണ്ടല്ലോ, ആ തങ്ങന്മാരെ നിങ്ങൾക്ക് അയച്ചു തരൂല കിട്ടുമോ? നിങ്ങൾ പറയണം തങ്ങന്മാരുണ്ട്, നിങ്ങൾ പറയണം തങ്ങന്മാരുണ്ട്. ഞങ്ങൾ മുമ്പ് പറഞ്ഞ ഷിയാ വിശ്വാസമല്ല, ഞങ്ങളത് മാറ്റി എന്ന് പറയണം. സമുദായത്തോട് പറയണം, രാഷ്ട്രത്തോട് പറയണം, മുസ്ലിങ്ങളോട് പറയണം, അമുസ്ലിങ്ങളോട് പറയണം. നിങ്ങൾ ഇന്ത്യ രാജ്യത്താണ് ഇത് പറഞ്ഞത് തങ്ങന്മാരില്ലെന്ന്. മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾ ചെയ്ത ഓരോ സംഗതിയാ പറഞ്ഞു വരുന്നത്. പോരാ, നിങ്ങളെ ആലി നിങ്ങളെ തെറി പറഞ്ഞു, തെറി പറഞ്ഞിട്ടോ? തെറി പറയാതിരിക്കണമെങ്കിൽ ഒരു മൗലവി ഉണ്ടായിരുന്നു, വട്ടം അബ്ദുള്ള മൗലവി. അയാൾക്ക് ചേരുമ്പോ കേറിയാലും മൗലവിമാര് പറയും ഞങ്ങൾ പണ്ട് വേറൊക്കെ കൊണ്ടതാണ്.
എറിഞ്ഞത് മുസ്ലിമീകള് എറിഞ്ഞതാവില്ല, പിന്നെ കേട്ട് സഹിക്കാൻ കഴിയാതിട്ട് ചുവട് പൊത്തിട്ട് എറിഞ്ഞതായി. അത്തരം ചീത്തയെ പറഞ്ഞുകൊണ്ട് വിരിച്ചു നമുക്കറിയാം മുസ്ലിം ആ ചെയ്താമോ അങ്ങനത്തെ വാചക പറയാം. അങ്ങനെ വല്ലോടെ ചീത്ത പറഞ്ഞൊരു മോലുകൂടെ തിരൂർ ഭാഗത്ത് വട്ടം അബ്ദുള്ള ഇയാള് ചീത്ത പറഞ്ഞിട്ടുണ്ട് വൃത്തിയില്ലായിട്ട്. അവസാനം എന്തുണ്ടായി നിങ്ങള് ഇയാളോട് മുജാഹിദിന്റെ ആൾക്കാർ തന്നെ വന്നു പറഞ്ഞു നിങ്ങളൊന്ന് ചീത്ത പറയാതൊക്കെ ക്ഷമിച്ചാല് വളരെ നന്നായി. ഇയാൾ പറഞ്ഞു ഇറച്ചിയും പൂളയും വാങ്ങിത്തരുന്നില്ലേ, ഇന്ന് ഞാൻ ചീത്ത പറയാണ്ട് മുസ്ലിക്കൂടി. ഏ ഞാൻ വഹിച്ചു നിർത്തിക്ക വെറുത്തല്ല, അയാളെ പറ്റി ഇറക്കിയ പുസ്തകമാണിത്. അയാളുടെ വലിയ ബഹുമാനം പറയാൻ വേണ്ടി തന്നെ ഇറക്കിയ പുസ്തകത്തിലാണ് ഈ സംഗതി പറഞ്ഞത്. ഞാനിത് പണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വായക്കാട്ടെന്ന് വായിച്ചിട്ടുണ്ടാവും. കേട്ടോളി ശൈലിക്കൊരു മാറ്റം മൗലവിന്റെ ശൈലി, അയാളെ ബഹുമാനം പറഞ്ഞ ഒരു മൗലവിതാവാണിത്. ഇല്ല പറയുന്നു മറ്റൊരു രസകരമായ സംഭവം, ഹാജി പ്രസംഗിക്കുമ്പോൾ ദേഷ്യം വന്നാൽ പരുഷമായി സംസാരിക്കാറുണ്ടായിരുന്നു, മരമണ്ടത്തലയാ എന്നിട്ട് ആദ്യ പ്രയോഗങ്ങൾ നടത്തും. മനസ്സിലായില്ലേ, ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന കക്ഷികള് മുജാഹിദ് സ്റ്റേജിൽ വെച്ച് ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കേൾക്കുന്ന വാചകം നമുക്ക് നാണക്കേടില്ലേ ഈ സാധനത്തെ പേറി നടക്കാൻ, മരണത്തലയാ എന്നിട്ട് ആദ്യ പ്രയോഗങ്ങൾ നടത്തും. ഒരിക്കലും ഉമർകുട്ടി ഹാജി അദ്ദേഹത്തോട് പറഞ്ഞു, ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുറേ കൂടി നന്നാകുമായിരുന്നു, പ്രസംഗത്തിന്റെ മഹത്വം വർദ്ധിക്കും. ഹാജിയാർ അങ്ങോട്ട് ഉപദേശിക്കാൻ അങ്ങനെ തന്നെയാണല്ലോ സംഭവം. കാരണം ഇവിടെ സമ്മേളനം നടന്നപ്പോ ഇടവണ്ട ഭാഗത്തുള്ള ഒരു MLA അദ്ദേഹം പറയാണ്, ഒലിമാരെ എനിമേലും 10 കൊടുക്കും പാടില്ല, നിങ്ങൾ ഈ 10 കൊടുത്ത് വിഭിന്നിപ്പിക്കുന്നത് നിർത്തണം. അങ്ങനെ നല്ല, കാരണം അയാൾക്ക് എന്റെ ബോധ്യമുണ്ട് ഈ സാധനങ്ങൾ 10 കൊടുക്കാൻ പറ്റൂല, 10 കൊടുക്കാൻ നിർത്തോ അവരെ അവരെ പരിപാടി നമ്മുടെ പരിപാടിയിലല്ല, ഇവിടെ നമുക്ക് മുതലായി അങ്ങനെ പ്രസംഗിക്കണം. അത് ഞാൻ കേട്ടതാണ്, ഇപ്പൊ ഇങ്ങനെയുള്ള എല്ലാം ഓടി കേൾക്കാനോ കേട്ടതാണ്. അപ്പോ പറയാ, ഇയാൾ പറഞ്ഞു നിങ്ങളെ മഹത്വം വർദ്ധിക്കണം, പ്രസംഗത്തിന്റെ മഹത്വം വർദ്ധിക്കൾ ചീത്ത പറയും. ഹാജി അത് കേട്ട് പറഞ്ഞു, ശരി ചീത്ത പറയില്ലെങ്കിൽ നീ എന്ത് തരും? സുബ്ഹാനല്ലാഹ്, നമ്മളെ മൗലിയാമാർ ഖുർആൻ ഓതിട്ട് വൈശാഖിക്കളയുന്നതാ, ഇത് ചീത്ത പറഞ്ഞിട്ടാ വൈശാഖിക്കുന്നത്. ചീത്ത പറയില്ലെങ്കിൽ എന്ത് തരും എന്നാ ചോദ്യം, ചീത്ത പറയില്ലെങ്കിൽ എന്ത് തരും? മുഴുവട്ടി ഹാജി, ഹാജിക്ക് എന്താ വേണ്ടത്? പൂളയും ഇറച്ചിക്കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം പറയില്ല, മൂപ്പടിക്ക് വേണ്ട പൂളയും ഇറച്ചിക്കൂട്ടാനും. അങ്ങനെ അന്നത്തെ പ്രസംഗം നടക്കുകയായിരുന്നു. സംസാരിച്ച് ഒരു വിഷയമെത്തിയപ്പോൾ ഹാജി കയ്യിൽ 2 തവണ ശക്തിയായി തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോഴല്ലേ ഇവരെ ചീത്ത പറയേണ്ടത്, പക്ഷെ ഇന്ന് ഞാനൊരാളോട് ചീത്ത പറയില്ലെന്ന് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല, കാരണം പൂളയും ഇറച്ചി പോകും. ഇങ്ങനെ ഒരു ചീത്ത പറയൽ സംസ്കാരം ഈ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഈ രാജ്യം തോറേണ്ടി വന്നത് ഓ മുജാഹിദ് മൗലവിമാരെ നിങ്ങളെ കൊണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, എന്തിനു ചീത്ത പറഞ്ഞു? പ്രബോധനം അങ്ങനെയാണ്, ഞങ്ങൾ ഖുർആനാണ് പഠിച്ചത്. ലിന്നാസി ഹുസ്നാ, ജനങ്ങളോട് നിങ്ങൾ നല്ലൊരു പറയണേ. അവിടെ കുർത്തുബിയുടെ തഫ്സീർ നോക്കൂ, അതേ യഹൂദിയോടും ക്രിസ്ത്യാനിയോടും മതമുള്ളവരോടും സുന്നിയോടും അല്ലാത്തവരോടും നല്ലത് പറയണേ, ചീത്ത പറയണേ എന്നല്ലോ ഖുർആൻ പറഞ്ഞത്. ആ ചീത്ത പറയാത്ത വിധത്തിലുള്ള പ്രബോധന രീതി നമ്മുടെ സംഘടനയുടെ പ്രവർത്തകർക്ക് കാന്തപുരം ഉസ്താദ് ക്ലാസ് എടുത്തപ്പോ പൊന്മൾ ഉസ്താദും വിനീതനായ ഞാനും ഞങ്ങളെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു കൊടുത്തപ്പോ അത് പറ്റൂല എന്ന് പറഞ്ഞ് വ്യാജത്തെ രീതിയിലേക്ക് പോകുന്നവരുണ്ട്. റബ്ബവർക്ക് സന്മാർഗത്തിന്റെ വഴി നൽകട്ടേ. ഞങ്ങൾ ഖുർആനിന്റെ പിന്നിലാണ്, മഹാന്മാരുടെ പിന്നിലാണ്. മഹാനായ ഇമാം ഷാഫിഈ ചീത്ത പറഞ്ഞിട്ട് മഹാനവർക്ക് പകരം ചീത്ത പറഞ്ഞില്ലല്ലോ. അവിടുന്ന് പറഞ്ഞില്ലേ, ചീത്ത പറയുന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടിയില്ല. സുഹൃത്തുക്കളെ, സുന്നി പണ്ഡിതന്മാർ ആ ഭാഗത്താണ്. ഇനി ഞാനൊന്നുകൂടി പറയട്ടെ, അങ്ങനെ ചീത്ത പറയൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കി ഇവിടെ അത് പോയി പോയി എവിടെ എത്തിയെന്നറിയോ? ആ മുസ്ലിം നിങ്ങളായ എന്തിനായ
ആളുകളെ വീട്ടിൽ കയറി. എന്നിട്ട് അതാ കൊടുക്കുകയാണ് ലഘുലേഖ. ആ ലഘുലേഖയിൽ എന്താ ഉള്ളത്? അവരുടെ ദേവാലയങ്ങളെ പരിഹസിക്കുന്ന ചിത്രം. അതിന്റെ കൂടെ മഹാനായ ഖലീൽ തങ്ങളെ പരിഹസിക്കുന്ന ചിത്രം, അവരുടെ ദേവാലയങ്ങളുടെ ചിത്രം. അങ്ങനെ ഒരു ലഘുലേഖ അങ്ങനെ ആരുവായി അവര് ആ മുസ്ലിമികൾ RSS-കാരെ വീട്ടിൽ കയറിയിട്ട് വിതരണം ചെയ്തു. അപ്പൊ അവിടെ പ്രശ്നമുണ്ടായി. നിങ്ങൾ നോക്കൂ, പ്രശ്നം സൃഷ്ടിക്കുന്നതിന്റെ ഒരു സ്വഭാവം. അപ്പൊ പോലീസുകാരിടപെട്ടു. അങ്ങനെയാണ് അതാ നിയമസഭയിൽ ഇവരെ ചർച്ചയായി. മുഖ്യമന്ത്രി വളരെ മാനമായി അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് മറ്റുള്ളവരെ വികാരം കൊള്ളിക്കുന്ന പരിപാടി? അതേ സമയത്ത് പ്രബോധനം, അതേ പ്രകോപനമില്ലാത്ത പ്രബോധനം നടത്തുന്ന സ്ഥലത്ത് വല്ല പ്രശ്നവുമുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചോദിക്കട്ടെ, ഖലീഫത്തങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള ചിത്രം, ദേവാലയങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള ചിത്രം, എന്നിട്ട് ദേവാലയത്തിൽ കൊടുക്കുന്നതിനെതിരെ ശക്തമായി അതാ മുസ്ലിമീങ്ങളോടല്ല മൊത്തത്തിൽ അമുസ്ലിമീങ്ങളോട് തന്നെ വളരെ ശക്തമായി താക്കീത് ചെയ്യുന്നു. എന്നിട്ട് ഇമാമികളുടെ കിതാബ് സ്വീകരിക്കുന്നവര് പിഴച്ചവരാണെന്ന് ഈ ദേവാലയത്തിന്റെ ചിത്രത്തിന്റെ നേരെ ഇപ്പുറത്ത് കൊടുക്കുന്നു. കാരണം ഇമാമികളുടെ കിതാബുകളിൽ ഇവിടെ സൗഹാർദ്ദം തകർക്കാൻ പറഞ്ഞിട്ടില്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. വല്ല കിതാബുകളിലും മുതല്ലിമീങ്ങളെ അതാ അൽ കുഫാർ അല്ലെങ്കിൽ അൽ മുസീഖീൻ എന്ന പ്രയോഗത്തിൽ വല്ലതും കണ്ടാൽ അതിനർത്ഥം എന്താണ്? അത് ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിച്ചതാണല്ലോ. ആ കിതാബുകൾ ആരും ഒരു മൗലവിയും എടുത്ത് ഉദ്ധരിച്ച് വഷളാകണ്ട. നിങ്ങൾ പലതിനും വഷളായിട്ടുണ്ട്, അതിനും വഷളാകണ്ട. മുസ്ലിം സമുദായത്തിന് ദീൻ പഠിപ്പിച്ച ഇമാമിങ്ങളാണ്, അതിനും തുടരുകയാണ്. ഇസ്ലാമിൽ വർഗീയതയില്ല, അതിന് ഞങ്ങൾ തെളിവൊന്നും പറയുന്നതില്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് നാല് മദ്ഹബിനെ അംഗീകരിക്കുന്നവരാണ് ലോകരത്തത്തിലുള്ള മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ, സഫ്വാനിബ്നു ഉമയ്യക്ക് 4 മാസത്തെ വിസ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തിട്ട് നല്ല സ്വഭാവം കാണിച്ച് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. എന്നാൽ ഇന്നും നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യയിലും ഖത്തറിലും യുഎഇയിലും ബഹ്റൈനിലും ഒമാനിലും കുവൈത്തിലും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിലും ആ മുസ്ലിമീങ്ങൾക്ക് വിസ കൊടുക്കുന്നു. 3 മാസം മാത്രമല്ല, കൊല്ലങ്ങളോടം കൊടുക്കുന്നു. അതേ വലിയ ബിസിനസ്സുകാരനായ യൂസുഫ് അലി സാഹിബിനി അള്ളാഹു അദ്ദേഹത്തിന് നല്ലത് ഞാൻ തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് ലൈസൻസ് കൊടുക്കുന്നു. അദ്ദേഹം ബിസിനസ് നടത്തി വലിയ കോടീശ്വരനാകുന്നു. അതേ സമയത്ത് തന്നെ തൃശ്ശൂർ ജില്ലയിലെ മേനോനിനും വിസ കൊടുക്കുന്നു. ഖത്തറിൽ ബിസിനസ് തുടങ്ങുന്നു. മേനോൻ വലിയ കോടീശ്വരനാകുന്നു. ആ മേനോൻ കണ്ണൂർ ജില്ലയിലെ പനൂരിനടുക്കൽ 1 കോടി രൂപ ചെലവഴിച്ചൊരു പള്ളി നിർമ്മിക്കുന്നു. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് എന്നെയും ക്ഷണിക്കുന്നു. അതേ അവിടെ ഹൈദരലി ശിഹാബുകളും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഒരേ സ്റ്റേജിലായിരുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ ഇവിടെ അമുസ്ലിമുകൾക്കും വിദേശത്ത് മുസ്ലിം ഭരണാധികാരികൾ അതാ വിസ കൊടുക്കുന്നു. അവർക്ക് ബിസിനസ് റിലേഷൻസ് കൊടുക്കുന്നു. കോടികൾ സമ്പാദിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. എന്താ കാരണം? 4 മദ്ഹബിന്റെ കിതാബിലും വർഗീയതയില്ല. അതേ അമുസ്ലിം നിങ്ങളെ കൊല്ലണോ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ ഏതെങ്കിലും കിതാബുകളിൽ വല്ല പരാമർശവും കണ്ടാൽ അതേതാണ്? ഖുർആനിൽ തന്നെ കണ്ടാൽ അതേതാണ്? അത് ഖുർആൻ അസന്നിഗ്ധമായെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സൗഹൃദം പാടില്ലെന്ന് പറഞ്ഞത് നിങ്ങളെ കൊല്ലാൻ വന്ന മുശ്രിക്കീങ്ങൾ അബൂജഹലിനെപ്പോലുള്ള ഹർബികൾ, അതേ അവരാണ് നിങ്ങളെ നാട്ടിൽ നടിച്ച് പുറത്താക്കുന്നവർ, നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവർ, നിങ്ങളെ കൊല്ലാൻ വരുന്നവരെ സഹായിക്കുന്നവർ, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ സഹായിക്കുന്നവർ, അങ്ങനെയുള്ള അപൂരഹയ്യ പോലത്തെ കക്ഷികളെ കുറിച്ചാണ് അന്തവല്ലോ അവരോട് സൗഹാർദ്ദം പാടില്ലെന്ന് പറഞ്ഞത്.
അതേ വമന്യ തവല്ലഹോ അത്തരം കക്ഷികളായ മുശ്രിക്കുകളോട് കുഫാറിനോട് വല്ലവനും സൗഹാർദ്ദം പാലിച്ചാൽ അവരക്രമം ചെയ്തവരാണ്. അതേസമയത്ത് അങ്ങനെ അല്ലാത്തവരോ അതിന്റെ നേരെ മുമ്പത്തെ ആയത്തിൽ എന്ന് പറയാണ് അതേ നിങ്ങളെ നാട്ടിൽ നടിച്ചു പുറത്താക്കാത്ത, നിങ്ങളെ കൊല്ലാൻ വരാത്ത, നിങ്ങൾ ഈ മതം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങൾ ആക്രമിക്കാത്ത, നിങ്ങളുമായി സൗഹാർദ്ദത്തിന് നീങ്ങുന്ന, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത ആ മുസ്ലിം സഹോദരന്മാർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുക, അവരോടും നിങ്ങൾ സൗഹാർദ്ദം പ്രവർത്തിക്കുക, അവർക്കും അവകാശം പകർച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവരെ അവ ഇഷ്ടപ്പെടുകയാണ്. ഇത്ര വ്യക്തമായി ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നാല് മദ്ഹബിലും ഈ വിഷയത്തിൽ തർക്കമില്ല. അതേ മുസ്ലിമീങ്ങളെ കൊല്ലാൻ വരാത്തവരോട് സൗഹാർദ്ദം, ആ മുസ്ലിമീങ്ങളോട് ചിരിക്കരുത് എന്ന് പറഞ്ഞ മൗലവിയെ പോലീസ് പിടികൂടിയില്ലേ? അതാണ് IS വാദം. ശരി, ഞാൻ പറയട്ടെ, അങ്ങനെ ആ മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി വിതരണം ചെയ്തു ഈ ലഘുലേഖ. പ്രശ്നമായപ്പോൾ ആ പ്രശ്നം നിയമസഭയിലെത്തി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഖുർആൻ എന്താ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞത് മറ്റൊരാളെ വീട്ടിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ സമ്മതം വാങ്ങണം. RSS-കാരന്റെ വീട്ടിൽ ഗതിരേഖ കൊടുക്കുമ്പോ സമ്മതം വാങ്ങിയിരുന്നോ മുജാഹിദേ? നീ ഖുർആൻ തിരിച്ചിട്ടല്ലേ പ്രശ്നമുണ്ടായത്? നിങ്ങൾ ഖുർആനിൽ നിന്നകന്നു, ഹദീസിൽ നിന്നകന്നു, ഇമാമീങ്ങളെ നിങ്ങൾ അതാ ആ ലഘുലേഖയിൽ നിസ്സാരപ്പെടുത്തിയിട്ട് മദ്ഹബിന്റെ ഇമാമീങ്ങളാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് പറഞ്ഞു. സഹാബികളെ സംബന്ധിച്ച്, ഉമർ ഖത്താബിനെ സംബന്ധിച്ച് നേരത്തെ എഴുതിയത് ഞാൻ വായിച്ചല്ലോ. അത് പോരാഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാനും അഫ്ഫാനും ഇസ്ലാമിൽ കട്ടികത പ്രചരിപ്പിക്കാൻ വേണ്ടി പള്ളിയിലെ മിമ്പർ അനുവദിച്ചു കൊടുത്തുവെന്ന് 1959 October 5 നിങ്ങൾ അനുമനാറേതിയില്ലേ? മുസ്ലിം ഉമ്മത്ത് അങ്ങേറ്റമാതിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാനും അഫ്ഫാനും മുസ്ലിം പള്ളി മദീനത്ത് പള്ളി കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി അതാ പള്ളി അനുവദിച്ചു കൊടുത്തു എന്ന് നിങ്ങളേയില്ലേ? സഹാബത്തിനെ നിങ്ങൾ നിന്ദിച്ചില്ലേ? എനി പറയട്ടെ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ നിസ്കാരം നശിപ്പിച്ചില്ലേ? നോമ്പ് നശിപ്പിച്ചില്ലേ? സകാത്ത് നശിപ്പിച്ചില്ലേ? പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒറ്റ വാക്കിൽ അതുകൂടി പറഞ്ഞ് ഞാൻ അതാ ക്ലിപ്പ് വെക്കുന്ന പരിപാടിക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അള്ളാന്റെ ദീന് നശിപ്പിക്കുന്ന ഒരു കക്ഷികളാണ്, നവോത്ഥാന പ്രവർത്തകരല്ല. വിശ്വാസവും കർമ്മവും എല്ലാം നശിപ്പിക്കുന്ന ഒരു കക്ഷി. കാണണോ നിങ്ങൾക്ക് ഖുർആനിൽ സംശയത്തിനിടമില്ലാതെ അള്ളാഹ് പറയുന്നു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, പലിശ അല്ലാഹ് ഹറാമാക്കി. മുജാഹിദോ ഹലാലാക്കി. അതെങ്ങനെയാ ഹലാൽ നടപ്പാക്കിയത്? ഞാൻ വായിക്കട്ടെ. മുജാഹിദ് തന്നെ പ്രസിദ്ധീകരിച്ച സക്കാത്ത്, നിങ്ങൾ സക്കാത്ത് കൊടുത്തുവോ? സക്കാത്ത് അങ്ങ് അവരെ കൈ കൊടുക്കാനാ പറയുന്നത്? ഇതിലെന്താ പറയുന്നത്? അവര് സക്കാത്ത് വാങ്ങിയിട്ട് എന്താ ചെയ്തത് എന്നാ പറയുന്നത്? സക്കാത്ത് വാങ്ങിയിട്ട് എന്താ ചെയ്തത്? അവര് ചെയ്യൽ എന്താണ് ചെയ്യൽ? സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളെ പള്ളി ഉള്ള സ്ഥലത്ത് ഭിന്നിപ്പിക്കാൻ വേണ്ടി വേറെ പള്ളി ഉണ്ടാക്കും. അങ്ങനെയാണ് പള്ളിന്റെ മിമ്പർ വന്ന് വിരിവെടുത്തത്. എന്ത്, മട്ടന്നൂർ പള്ളി ഉണ്ടാക്കാനും മുജാഹിദിന്, കാരണം അവിടെയുള്ള സുന്നിപ്പള്ളി അത് മുസ്ലിമീങ്ങളെ പള്ളിയല്ല. എന്നിട്ട് പള്ളി ഉണ്ടാക്കാൻ മിമ്പർ വന്ന് വിരിവ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഭിന്നിപ്പുണ്ടാക്കുന്ന ഈ കക്ഷികൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സുഹൃത്തുക്കളെ പള്ളി നിർമ്മിച്ചു അല്ലാഹുവിന്റെ റസൂലിനെതിരെ. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ റസൂലുള്ളാഹിനെ വിളിച്ചു. അങ്ങനെയാണല്ലോ സുന്നികളെ കൊണ്ടുപോയി പങ്കെടുപ്പിച്ചിട്ട് അവരാശയം ചെലവഴിക്കാനുള്ള പദ്ധതി.
അത് മുമ്പേ മുനാഫിക്കുകൾ നടപ്പാക്കിയതാണ്. അന്ന് അല്ലാഹു തആല ഖുർആനിൽ ആയത്ത് ഇറക്കിയാണ്, ലാ തഖൂ ഫീഹി അബദ, പള്ളിയല്ലേ എന്ന് വിചാരിച്ച് തങ്ങൾ പോയിക്കോണ്ട. ലമസ്ജിദു നുസിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ മഹക്കുവൻ തഖൂമ ഫീ, അതേ തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ട പള്ളി, ആ പള്ളിയിൽ തങ്ങൾ പോയാൽ മതി. അതേ സമയത്ത് അതാ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനുണ്ടാക്കുന്ന പദ്ധതികളിലും പള്ളികളിലും അതിനത്തരം വേദികളിലും പോയി പോണ്ട നബിയേ. അങ്ങനെ ഓർഡർ കിട്ടിയപ്പോ പള്ളി എന്ന പേരിൽ നിർമ്മിച്ച സ്ഥാപനം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അനുവദിച്ചില്ലല്ലോ സുഹൃത്തുക്കളെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ ക്ഷണിച്ചത് എന്തിനാണ്? റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന അനുയായികളെ പേപ്പിക്കാനാണ്. ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അനുയായികളെ പേപ്പിക്കാൻ അവരാദരിക്കുന്ന നേതാക്കളെ ക്ഷണിച്ചു കൊണ്ടുപോവുക, അത് മുനാഫിക്കിന്റെ ലക്ഷണം ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. എന്നാൽ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഓർഡർ അവിടെ പങ്കെടുക്കരുതെന്നാണ്. ശരി, നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ സക്കാത്ത് കൊടുത്തു എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അവരതാ പറയുന്നു, സക്കാത്ത് അവർ ചെലവഴിച്ചതിന്റെ പട്ടിക അതിൽ നിങ്ങൾക്ക് കാണാം. സക്കാത്ത് കൊണ്ടുപോയി ബാങ്കിലിട്ടിട്ട് പലിശ കിട്ടിയതിന്റെ കണക്ക് കാണാം. ചോദിക്കട്ടെ, മുസ്ലിം മുതലാളിമാരെ പണം വാങ്ങിയിട്ട് മൗലൈമാർ അത് കൊണ്ടുപോയി ബാങ്കിലിട്ടിട്ട് പലിശ വാങ്ങുകയാൽ കയ്യിൽ രേഖയും പിടിച്ചാ ഞാൻ പറയുന്നത് ഇങ്ങനെ മുസ്ലിങ്ങളെ സക്കാത്ത് നശിപ്പിച്ചു. ഇനി നോമ്പോ? നോമ്പിനെ പറ്റി സെലക്ട് ചെയ്താണ് എന്താ എഴുതിയത്? റമദാൻ മാസത്തിൽ സുബീക്ക് ബാങ്കും വിളിച്ച് ഇഖാമത്തും വിളിച്ചതിന് ശേഷം, അതാ ചായ കുടിക്കുന്നതിന് കുഴപ്പമില്ല, സുബീക്ക് ബാങ്കും പിടിച്ച് ഇഖാമത്തും കഴിഞ്ഞതിന് ശേഷം കേട്ടോളൂ. പൊതുവേ നബി സല്ലല്ലാഹു അലൈഹി അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബീഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു. അപ്പൊ റമദാൻ മാസത്തിൽ സുബീഹി ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുത്താലും വെള്ളം കുടിക്കാം, നബി അനുവദിച്ചിരുന്നു. മുസ്ലിമീങ്ങളെ നോമ്പ് നഷ്ടപ്പെടുത്തുകയാണ് സലഫി. പോരാ, നിസ്കാരത്തിന്റെ കഥ കേൾക്കണോ? ഒറ്റവാക്കിൽ എന്ന് പറയാണ്, ഞാൻ മുമ്പൊക്കെ എടുത്തു കാണിച്ചതാണ്, 78 അച്ചടിച്ച മദ്രസാ പുസ്തകം. ഞങ്ങൾ മദ്രസയിലെ ദീനി ജഹന്നമാന്ന് പറഞ്ഞു തുടങ്ങിയേ, നിങ്ങളെ ജഹന്നം നിങ്ങളെ മദ്രസന്റെ ദീനിനെ കുറിച്ചാണ്. ഞങ്ങളെ ഇമാ നിങ്ങൾ ചേർത്തിയ മദ്രസയല്ല, ഞങ്ങൾ നടത്തുന്ന മദ്രസയല്ല. എഴുതിയത് എന്താണ്? 1978 TK മൗലവി TK മൗലവി MCC മൗലവി എഴുതിയ പുസ്തകം, നിസ്കാരത്തിന്റെ ഫർള് 14. അതേ കക്ഷികൾ തന്നെ അതാ 82 പുതിയ പുസ്തകം ഇറക്കുന്നു. ആ പുസ്തകത്തിൽ എത്രയാണ് ഫർള്? ഇതിലതാ ഞാനൊന്ന് വായിക്കരുങ്ങൾ കേട്ടോളൂ. നിസ്കാരത്തിന്റെ ഫർള്, നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും എണ്ണൽ നിങ്ങൾ എണ്ണണം. 1, എണ്ണിക്കൊളിഞ്ഞു തക്ബീറത്തുൽ ഇഹ്റാം ഫാത്തിഹ അത്രേ. 2, 3, റുകൂഉ. 4, ഇഹ്തിദാൽ. 5, സുജൂദ്. 6, ഇടയിലിരുത്തം. 7, അത്തഹിയാത്ത്. 8, സലാത്ത്. 9, സലാം ചൊല്ലൽ. എന്നീ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. അങ്ങനെ 1982 മുതൽ നിസ്കാരത്തിന്റെ ഫർള് 9. ഈ രണ്ട് പുസ്തകവും കൈ പിടിച്ച് ഞാൻ കണ്ടിക്കണ്ടി പ്രസംഗിച്ചു. ISF പ്രവർത്തനം ഒന്ന് പരിശോധിച്ചു. രണ്ടാൾ ISF ഒന്ന് രാജിവെച്ചു, SSF ആയി. കാരണം മാറുന്ന മതത്തിൽ ഞങ്ങളില്ലാതെ വീട്ടിൽ പോയി മുതിർന്ന മൗലവിമാര് മുതിർന്ന മുജാഹിദീൻ പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചു, മൂത്ത കുട്ടിയുടെ നിസ്കാരത്തിന്റെ ഫർള് 14, ഇളയ കുട്ടിയുടെ ചോദിച്ചത്ര 9. പുറക്കെ എന്നെ പ്രശ്നമായി, ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ച് മുജാഹിദിന്റെ വീട്ടിലും പ്രശ്നമായി. അപ്പോൾ മുജാഹിദ് പുതിയ യോഗം ചേർന്നു. അവര് തീരുമാനിച്ചു, സുന്നികൾ ഇത് കണ്ടുപിടിച്ചു പോയില്ലേ, ഇനി നിവൃത്തില്ല, നമുക്ക് ഫർള് 9 നേരത്തെ 14 തീരുമാനിച്ചു. അങ്ങനെ ഇറക്കിയതാണ് ഈ പുസ്തകം. 87 പുതിയ പുസ്തകം ഇറക്കി. ഇതിൽ ഞാനൊന്ന് വായിക്കും പാഠം 17. നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും മാറ്റമൊന്നുമില്ല, ഹെഡിങ്ങിന് ബാക്കി കേട്ടോ. തക്ബീറത്തുൽ ഇഹ്റാം 1, ഫാത്തിഹ 2, 3 റുകൂഉ്, 4 ഇഹ്തിദാൽ, 5 സുജൂദ്, 6 ഇടയിലിരുത്തം, 7 തഹിയ്യാത്ത്, 8 സലാത്ത്, 9 സലാം ചൊല്ലൽ. നേരത്തെ പുസ്തകത്തിൽ എന്നീ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമ്മൾ വായിച്ചു. അത് മാറ്റിയിട്ട് തുടങ്ങിയ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. ഇനി അതാ വരുന്നു, നിയ്യത്ത്. സലാം വീട്ടിയിട്ട് നിയ്യത്ത് വരുന്നു. നിയ്യത്ത്, കഴിവുള്ളവൻ പറഞ്ഞ നിസ്കാരത്തിൽ നിൽക്കുക, അത്തഹിയാത്ത് സലാത്ത് എന്നിവ ഇരുന്ന് നിർവഹിക്കുക,
ഓരോ പ്രവൃത്തിയിലും അടങ്ങി താമസിക്കുക, നമസ്കാര രൂപത്തിന്റെ ക്രമം തെറ്റാതെ ചെയ്യുക എന്നിവയും ഫർളുകളായി ഗണിക്കപ്പെടുന്നു. അങ്ങനെ 9 ഗുണിക്കുന്നതും 5 ഗണിക്കുന്നതും. അങ്ങനെ വീണ്ടും 16. ഞാൻ ഈ 3 പുസ്തകവും കയ്യിൽ പിടിച്ച് പ്രസംഗിച്ചു. അപ്പൊ മൗലിമാരി ഞാൻ ചോദിച്ചു, നിങ്ങളെ ഇപ്പൊ മാറ്റിയിട്ട് ഇപ്പൊ എങ്ങനെ ആയത്? നിങ്ങളിപ്പോ എഴുതിയ അനുസരിച്ച് സലാം വീട്ടിയിട്ട് നീ എത്തിയ. അപ്പോ ദുഹറ പറഞ്ഞ നമസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇങ്ങനെയല്ലേ ചോദിച്ചു. അപ്പോഴതാ വരുന്നു 1991 പുതിയ പുസ്തകം, അതിലതാ നിസ്കാരത്തിന്റെ ഫർള് എണ്ണുന്നു. എങ്ങനെയാണ് എണ്ണുന്നത് നിസ്കാരത്തിന്റെ ഫർള്? 1, 1 നിയത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം. അങ്ങനെ 16 ക്രമീകരണത്തിൽ തന്നെ കേട്ടോ, നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും കേട്ടോ. നിയ്യത്ത് തുടക്ക നിയ്യത്തായ 91 നിയ്യത്ത് കഴിവുള്ളവൻ നിൽക്കുക, തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ ഓതുക, റുകൂഇ്, ഇഹ്തിദാൽ, 2 സുജൂദുകളിൽ ഇരുത്തം, തസഹുദ്, സലാത്ത്, ഇവ രണ്ടും ഇരുന്ന് ചെയ്യുക, സലാം തില്ലുക, ഓരോന്നിലും അടങ്ങി താമസിക്കുക, നമസ്കാര രൂപത്തിന്റെ ക്രമം തെറ്റാതെ ചെയ്യുക എന്നീ കാര്യങ്ങൾ നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാത്ത കാര്യങ്ങളാണ്. ഇവയ്ക്ക് നമസ്കാരത്തിന്റെ ഫർളുകൾ എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങളെ പിന്നാലെ കൂടി നിങ്ങളെ കൊണ്ട് നമസ്കാരത്തിന്റെ ഫർള് 14 എണ്ണിച്ചു. ഇടിവേ അങ്ങനെ എണ്ണിയപ്പോ പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട കൊണ്ട് നന്നായി പോയില്ല. 5 ക്ലാസ്സിലെ പുസ്തകത്തിൽ അപ്പോഴും 10 3 ക്ലാസ്സുകാർ 14. ഇങ്ങനെ നിങ്ങൾ നിസ്കാരം പകർത്തു, നോമ്പ് പകർത്തു, സകാത്ത് പകർത്തു. ഞങ്ങൾക്ക് നിങ്ങളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സർവ കർമ്മങ്ങളും നിങ്ങൾ തകർത്തു, അള്ളാഹുവിലുള്ള വിശ്വാസം തകർത്തു, നിബിധങ്ങൾക്ക് പിഴച്ചു എന്ന് പഠിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസവും തകർത്തു. ഓ